Ausführung. Wir arbeiten noch mit zwei Neurologen. शंकरं शंकराचार्यं केशवं बादरायणं सुप्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः सदा शिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां बोधानन्तं च कल्याणं मलानन्तमात्मजम् सच्चिदानन्दमात्मजम् च्युदानन्दगुरुम् നമ്മൾ നക്ഷത്രവൃക്ഷത്തിൽ ഇലഞ്ഞിയാണ് എടുത്തു വന്നത്. എവിടം വരെയാണെന്ന് ഓർമ്മയുണ്ട? ലാസ്റ്റ് തൊലി അതാണ് നിർത്തുക, അവിടെയാണ് നിർത്തുക അല്ലേ. അല്ലെങ്കിൽ മാത്രം പല്ലിളകുന്നതിന് പല്ലിനടക്കം വരുന്നതിനുള്ളത് പറഞ്ഞാലും പറഞ്ഞ ചക്രദത്തം, അതുപോലെ കഞ്ഞുണ്ണി, എരിക്ക്, കരിനൊച്ചി പറഞ്ഞില്ല. കഞ്ഞുണ്ണി, എരിക്ക്, കരിനൊച്ചി, കരിൻകുറിഞ്ഞി, കാട്ടുതുളസി, അരത്ത, കൃഷ്ണതുളസി, മാങ്ങാനാരി, കരിന്തുമ്പ, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ സ്വരസത്തിൽ വീണ്ടുകൊണ്ട് കണ്ടോ, സോറി, കരിന്തുമ്പ, വെള്ളത്തുളസി, കടലാടി, കർപ്പൂരതുളസി, ഇലഞ്ഞി, കടലാടി, കർപ്പൂര തുളസി, ഇലഞ്ഞി, കുടകപ്പാല, ചട്ടുകക്കള്ളി, ഇതിലേതായാലും മതി. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇലഞ്ഞിയാണ്. സുശ്രുതം പറയുന്നതാണ്, സുശ്രുതം 6:28. അതിൽ ചെന്നല്ലരിയുടെ മാവ് ചേർത്ത് അപ്പമുണ്ടാക്കി കഴിച്ചാൽ എല്ലാ കൃമിരോഗങ്ങളും, വൈറൽ ക്യാൻസർ ഉൾപ്പെടെ എല്ലാം മാറിക്കിട്ടും. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ മതി. ഇതുപോലെ തന്നെ കിങ്ങിണിപ്പാല, ഉത്തരിച്ചുണ്ട, ചിറ്ററത്ത, നെല്ലിക്ക, കടുക്ക, താന്നിക്ക, ഇവയിലേതെങ്കിലും ഒന്നും ഇലഞ്ഞി അല്ലെങ്കിലെല്ലാം. ഇടിച്ചു വിഴിഞ്ഞ നീരിൽ
തേൻ ചേർത്ത് വെറും വയറ്റില് കുടിച്ചാൽ എല്ലാ കൃമികളും പോകും. പ്ലാസ് താമര ഇലഞ്ഞി മാവ് അശോകം ഇവയുടെ പൂക്കളും കൃമി നശിക്കാൻ നല്ലതാണ്. സുശ്രുതം വീണ്ടും പറയുന്നുണ്ട്, നാൽപ്പാമര ഫലം ഞാവൽപ്പഴം രാജോദനം തോദനം ശിതഫലം ഇലഞ്ഞിപ്പഴം കാട്ടത്തിപ്പഴം ചിറ്റീന്തൽ പഴം ഗാംഗേരുകീ പഴം ഗാംഗേരുകീ പഴം ഒരു ചെടിയാണ്, മരമാണ്. പുഷ്കരവതി അതിൻ്റെ പഴം, കൂവളപ്പഴം, തൊണ്ടിപ്പഴം മുതലായവ, ചവർപ്പ് രസപ്രധാനങ്ങളായ പഴങ്ങളാണ് ഇവയും. ശക്തമായ അണുനാശകങ്ങളാണ്. ബഹുളോ മധുഗന്ധിഷ്ഠ സിംഹകേസരഗസ്ഥ അവപ്രകാശകാരൻ പറയുന്നതാണ്. അതിൽ ഇലഞ്ഞിപ്പഴം മധുര രസവും ചവർപ്പ് രസവുമാണ്, സ്നിഗ്ധമാണ്, മലബന്ധമുണ്ടാക്കുന്നതും പല്ലിനെ ഉറപ്പിക്കുന്നതുമാണ്. കഴിച്ചാൽ മലബന്ധം ഉണ്ടാവും, അത് വയറിളക്കത്തിന് നല്ലതാണ്. ഇലഞ്ഞിപ്പൂ തണുപ്പുള്ള മധുരം പിത്തനാശനം, വിഷഗ്നം ബൃംഭണം സ്നിഗ്ധം വർദ്ധനം കഫവാതയോഹോ. ഇലഞ്ഞിക്കുരു സംഗ്രാഹി കഷായം മധുരരസം ദന്തങ്ങളെ ഉറപ്പിക്കും ആകാ വാദത്തിനൊട്ടുമേ. വാദത്തിന് പറ്റില്ല, ഗുണപാഠത്തിൽ പറയുന്നതാണ്. ബഹുള സ്തുവരോ അനുഷ്ണ കടുപാകരസോ ഗുരുഹു കപവിത്ത വിഷശ്വിത്ര കൃമിദന്ത ഗതാപഹ തത്ഫലം മധുരം സ്നിഗ്ധം കഷായം വിശദം ഹിമം കപവിത്ത ഹരം ഹൃദ്യം ദന്ത്യം സംഗ്രാഹി വാതളം. കൈടരിയാതിന് കണ്ടു പറയുന്നതാണ്. ഇല്ല, നമ്മൾ അർത്ഥം മറ്റു പലരത്തായിട്ട് എഴുതിയതാണ്, അതുതന്നെ സംസ്കൃതത്തിൽ പറയുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അർത്ഥം പറഞ്ഞ് നേരം കളയാത്തത്. ദന്തജലേതു ഗണ്ടൂർഷോ ബഹുളത്വ ആരോഹിത മാക്ഷികം പിപ്പലി സർപ്പി വിമിശ്രം ധാരേ മുഖ ദന്തശൂലഹരം പ്രോക്തം പ്രധാനമിതം ഔഷധം എന്ന് ചക്രദത്തം പറയും.
विभागे गुरु संभक्वं मधुरं कपवित्तजित् मधुरं च कषायं च स्निग्धं संग्राहि बागुलं सुसुद संहिता सुरधिर् भ्रमरनंदस्ति सुमकेसरश्च शारदीगा पुरेग सीधुसप्न्यस्त विशारदो गूढ़पुष्परोधन्वी मदनो मध्यामोदश्चीर पुष्पश्चेदि सप्तदश सप्न राजनिघंडुकारन् परयुन्नतान बहुलस्तवरो अनुष्ण कडुभागरसो गुरु कपवित्त विशस्वत्र कृमिदंद गदाभः भावप्रकाश निघंडु परयुन्नतान मधुरं च कषायं च स्निग्धं संग्राहि बागुलं स्थिरीकरं च दन्तानां विशदं तद्बलं गुरु धन्वंतरी निघंडु परयुन्नतान बागुलन्य बलं रुक्षं विशदं स्तंभनं गुरु कषाय मधुरं सीदं लेखनं कपवित्त दन्तदार्ढ्यकरं ग्राही विबध्यात्मान वादकृत् तद्बीजं दन्तजालघ्नं सस्याक्षिष रुजाबहं सोडल निघंडु परयुन्नतान पुष्पं कषाय मधुरं सीदं पित्त कभस्रजित् राजवल्लभं परयुन्नतान बागुल शीतलो हृद्यो विषदोष विनाशन मधुरश्च कषायश्च मदाढ्यो हर्षदायकं बागुल कुसुमं अंजरुच्यं क्षीराढ्यं सुरादि शीतलं मधुरं स्निग्ध कषायं कथितं मलसंग्रह कारकं चैवं राजनिघंडु परयुन्नु बागुलस्य बलं लोद्रं वज्रवल्लीगुरंडकं चतुरंगुल बलज्रं बल्वज्रं वाजीकर्णोरिमासनं एषां कल्कषायाद्य तैलं पक्वं मुखे व्रतं स्थैर्यं करोति जलदं दन्तानं धावनेन वा इदेल्लां പ്രാചീന നിഘണ്ടു ഗ്രന്ഥങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. ഇനി ഇലഞ്ഞി പാച്ചൂറ്റിത്തൊലി അത് എഴുതും. ഇലഞ്ഞി പാച്ചൂറ്റിത്തൊലി ചങ്ങലം വരണ്ട മഞ്ഞക്കുറിഞ്ഞി ഒന്നത്തൊലി ഇത് കഷായം വെച്ച് ഇത് തന്നെ അരച്ച് കൽക്കമാക്കി എണ്ണ കാച്ചി വീട്ടിൽ വെച്ചാൽ വയസ്സ് കാലത്ത് പല്ലിളകാൻ തുടങ്ങുമ്പോൾ ഉറയ്ക്കാൻ നല്ലതാണ്. കൗൾ കൊണ്ടാവും. ഇലഞ്ഞിക്കുരുവിനകത്തെ പരിപ്പിന് ചെറിയ വിഷമുണ്ട്. ചവച്ചിറക്കിയാൽ ഛർദിയും അതിസാരവും ഉണ്ടാവും. അതിനുള്ള പ്രത്യൗഷധം ഇലഞ്ഞിക്കുരു കഴിച്ചാൽ വരുന്ന പ്രത്യൗഷധം ത്രിഫല കഷായം വെച്ച് കഴിച്ചാൽ കാടി വെള്ളമോ കരിക്കിൻ വെള്ളമോ പുളിയൻ ചീര നീരോ കഴിച്ചാലും മാറിയിട്ടു. അനിലമാണ് നമ്മൾ എടുത്തത്. അടുത്ത നക്ഷത്രം തൃക്കേട്ട. നല്ലപോലെ കഴുകിയാൽ മാറി കിട്ടും. ഉപരോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് അലഞ്ഞിയുടെ ഇലയത് തൊലിയത്. പതിനെട്ടാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട. വൃക്ഷം വെട്ടി ഈട്ടി ഒക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ് വെട്ടി. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രൻ. കുന്താകൃതിയിൽ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇത്. ഉദയം പത്തൊമ്പതാം ഭാഗത്തിൽ, ഉച്ചയിൽ വരുമ്പോൾ കുംഭത്തിൽ ഒരു നാഴിക 27 വിനാഴികയിലാണ് ഉച്ചസ്ഥമാകുന്നത്.
ഈ നക്ഷത്രക്കൂട്ടം ഭൂമിയിൽ നിന്ന് 380 പ്രകാശവർഷം അകലെയാണ്. 180 × 86 × 365 × 24 × 24 കണക്കൊക്കെ സെക്കൻഡ് കണക്കിന് കിട്ടും. ഇത് പ്രകാശവർഷമായിട്ടാണ് പറയുക. അത്രയും കിലോമീറ്ററാണ് ഇതിൻ്റെ അകലം. അത്രയും മൈൽ, 186,000 മൈലാണെന്ന് അല്ലേ പ്രകാശപ്രവേഗം. അപ്പോൾ അത്രയും മൈലാണ് ഇതിൻ്റെ അകലം. ഈ നക്ഷത്രത്തിൻ്റെ വലിപ്പം സൂര്യൻ്റെ 430 ഇരട്ടി വരും. സൂര്യൻ്റെ, ഇന്ദ്രൻ്റെ എല്ലാ പര്യായങ്ങളും ഈ നക്ഷത്രത്തിൻ്റെ പേരാണ്. ജ്യേഷ്ഠ, കേട്ട എന്നൊക്കെ പറയും. ഇത് പുരുഷ നക്ഷത്രമാണ്, അസുരഗണമാണ്. മൃഗം കേഴമാൻ, വൃക്ഷം വെട്ടി, പക്ഷി കോഴി, അക്ഷരം ഏകാരം, മന്ത്രാക്ഷരം വകാരം, ഭൂതം വായു, ഇതിനെ സംഹാര നക്ഷത്രമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിന് നല്ലതാണ്, യുദ്ധം തുടങ്ങാനൊക്കെ. ശത്രുക്കളുമായി ഏറ്റുമുട്ടുവാൻ പഴയ രാജ്യങ്ങളിൽ ഈ നക്ഷത്രമാണ് പൊതുവെ തുടങ്ങാൻ തിരഞ്ഞെടുക്കുന്നത്. ഉദിക്കുന്ന സമയമായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് ഉദയം 19-ാം ഭാഗത്തിലാണ്. ആ ദിവസം വെക്കേണ്ട നക്ഷത്ര ദിവസം അന്നേരം തുടങ്ങിയാൽ ആദ്യമായിട്ട് ആ സമയത്ത് അയക്കുന്നവർ ജയിക്കുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് യുദ്ധത്തിന് ആ നക്ഷത്രമാണ് സംഹാരം കൂടുതൽ നടക്കാൻ. ശസ്ത്രക്രിയാ കർമ്മങ്ങൾക്കും പ്രഹരത്തിനും ലോഹ കർമ്മങ്ങൾക്കും ശില്പവേലയ്ക്കും എണ്ണാകുഴമ്പ് ഇവ കാച്ചുന്നതിനും ഈ നാളുത്തമമാണ്. തൃക്കേട്ട നാളിൽ ജനിച്ചാൽ ദോഷമുണ്ടെന്നാണ് കണക്ക്. തൃക്കേട്ട നാളിൽ 60 നാഴികയെ 6 ഭാഗങ്ങളാക്കി, 6 നാഴിക വീതം, 6 നാഴിക വീതം 10 ഭാഗങ്ങളാക്കിയാൽ 1-ാം ഭാഗത്ത് മാതാമഹിക്ക്, അമ്മയുടെ അമ്മയ്ക്ക്, 2-ാം ഭാഗത്ത് മാതാമഹന്, അമ്മയുടെ അച്ഛന്, 3-ാം ഭാഗത്ത് അമ്മാമന്, അമ്മയുടെ സഹോദരന്, 4-ാം ഭാഗത്ത് അമ്മയ്ക്ക്, 5-ാം ഭാഗത്ത് ജനിക്കുന്ന കുട്ടിക്ക്, 6-ാം ഭാഗത്ത് ആ അതിന് ജനിക്കുന്ന സന്താനത്തിന്, 7-ാം ഭാഗത്ത് മാതൃപിതൃ വംശങ്ങൾക്ക്, 8-ാം ഭാഗത്ത് തൻ്റെ വരാനിരിക്കുന്ന വംശങ്ങൾക്ക്, 9-ാം ഭാഗത്ത് പിതാവിന്, 10-ാം ഭാഗത്ത് എല്ലാവർക്കും നാശമുണ്ടാകുമെന്നാണ് ജ്യോതിഷശാസ്ത്രത്തിൽ പൊതുവെ പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ. പഠിക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോളുക, ഇല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ പറഞ്ഞ കൂടെ പറഞ്ഞു എന്ന് മാത്രം. തൃക്കേടയുടെ അവസാനത്തെ 15 നാഴിക ഗണ്ഡാന്തമുള്ളതാണ്. ഗണ്ണാന്തം, ഗേമുദ്ര എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അത് ഇതിൽ നിന്ന് വന്ന പദമാണ്. വൃശ്ചികക്കൂറാണ്. അശ്വതി നക്ഷത്രവുമായി വേദമുള്ളതിനാൽ കേട്ടയും അശ്വതിയും തമ്മിൽ വിവാഹമരുതെന്നും പറയും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ
ഏതാണ്ടൊരു രീതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടിടത്തോളം. ഇതൊക്കെയാണെങ്കിലും തൃക്കേട്ടയിലെ ജനനം എല്ലാ കാര്യത്തിലും സന്തുഷ്ടി പ്രദാനം ചെയ്യും. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഈ നാളിൽ ജനിക്കുന്നയാൾ സംതൃപ്തനായിരിക്കും, അയാളുടെ ഹൃദയം ശാന്തമായിരിക്കും, മനസ്സ് ചഞ്ചലമായിരിക്കും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യതിയാനം. എന്നാൽ ഈ ചഞ്ചലമാണെങ്കിലും നല്ല മനോബലമുള്ള പോലെ അഭിനയിക്കും. കേട്ടക്കാരും എല്ലാവരും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക, എന്നിട്ട് ശരിയുണ്ടോയെന്ന് നോക്കുക. ഏകദേശമെങ്കിലും അതോ ചുമ്മാ കള്ളമാണോ നോക്കിക്കൊള്ളുക. നല്ല ബലം മനസ്സിനുള്ള പോലെ മറ്റുള്ളവരോട് അഭിനയിക്കും, ഒറ്റയ്ക്ക് വല്ലാതെ ചഞ്ചലപ്പെടും. സ്വതവേ തൃക്കേട്ടയിൽ ജനിക്കുന്നവർ ഭീരുക്കളായിരിക്കും, ധൈര്യമൊക്കെ പുറമെയൊക്കെ കാണിക്കും, ശുദ്ധ ഭീരുക്കളായിരിക്കും. ആരുമായും ആശയങ്ങൾ തുറന്നു പറയും, പെരുമാറ്റം കണ്ടാൽ അഹങ്കാരമുണ്ടെന്ന് തോന്നിപ്പിക്കും. ആരെങ്കിലുമായി ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഇത് ശുദ്ധ അഹങ്കാരികളാണ്, തോന്നിപ്പിക്കലേ ഉള്ളൂ, അഹങ്കാരമൊന്നുമില്ല. ചില ആദർശങ്ങളിൽ അടിയുറച്ച് നിൽക്കും, ധർമ്മകർമ്മങ്ങളൊക്കെ പലതും ചെയ്യും. തൃക്കേട്ടക്കാരാരെയും വഞ്ചിക്കുകയോ ഒന്നും ചെയ്യില്ല. ചതി വഞ്ചന ഇതൊന്നും തൃക്കേട്ട നാളിലില്ല. കുറച്ച് ക്രൂരത കാണും, അത് ജന്മസ്വഭാവമായി ഉണ്ടാവും. കടുത്ത നിർബന്ധ ബുദ്ധികളായിരിക്കും. താൻ പിടിച്ച മുയലിന് 9 കൊമ്പെന്ന് പറഞ്ഞാൽ 9 കൊമ്പായിരിക്കും, കൊമ്പ് കുറയുകയൊന്നുമില്ല. അങ്ങനെയുള്ളവരായിരിക്കും. മുൻകോപം ഇവരുടെ ജന്മവാസനയും വരും. ഇവരുടെ ഏറ്റവും പ്രധാന ദുർഗുണമായി പറയാവുന്നതും ആ മുൻകോപമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇടപെടേണ്ടവരാണെന്ന് സാരം. പല പരിവർത്തനങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ് തൃക്കേട്ടക്കാർ. ഏറ്റവും കൂടുതൽ ഒരു ജീവിതകാലം കൊണ്ട് പരിവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പൊതുവെ സ്വന്തം ദേശവും സ്വഗൃഹവും വിട്ടു താമസിക്കേണ്ടി വരുന്നവരാണ്. പിതൃഗുണം കുറയും, അതുകൊണ്ട് ഇവരുടെ പുരോഗതി എന്ന് പറയുന്നത് ഏതാണ്ട് സ്വയം ആർജിതമാണ്, സെൽഫ് മെയ്ഡ്. പ്രവർത്തനങ്ങളിൽ ഇവർ കടുത്ത സാമർഥ്യം കാണിക്കും. മിക്കവാറും തൃക്കേട്ടക്കാരുടെ യൗവനത്തിൻ്റെ അവസാനം കഴിയുമ്പോഴാണ് വിജയങ്ങൾ വരാൻ തുടങ്ങുന്നത്, ആദ്യമല്ല. അതുകൊണ്ട് ഒട്ടേറെ ക്ലേശങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരുടെ വിജയം. ആരോഗ്യം പൊതുവെ സംതൃപ്തികരമായിരിക്കും, വലിയ രോഗങ്ങളൊന്നും വരില്ല. മാത്രമല്ല ഇവർ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരുമല്ല. ദാമ്പത്യം രമ്യവും തൃപ്തികരവുമായിരിക്കും. ഇവർ മനക്ഷോഭം തീരെ നിയന്ത്രിക്കില്ല. എന്നാൽ ഏതെങ്കിലും തൃക്കേട്ടക്കാർ തൃക്കേട്ടയിൽ ജനിച്ചിട്ട് മനക്ഷോഭത്തെ നിയന്ത്രിച്ചാൽ അവർ ചെന്തൊടുന്ന എല്ലാ രംഗങ്ങളിലും വിജയിക്കും. അതാണ് അവർ തകർക്കുന്ന ഒരു സാധനം, മനക്ഷോഭമാണ്. അത് നിയന്ത്രിച്ച് പ്രവർത്തിച്ചു പോയാൽ അവരെല്ലാ രംഗങ്ങളിലും വിജയിക്കും. അധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നവരും സമൂഹ നേതൃത്വം നേടുന്നവരുമാണ്. ബുദ്ധിശക്തി, വാക്ചാതുര്യം എല്ലാം ഇവർക്കുണ്ടാവും. നാല് പാദങ്ങളായി നാളിനെ തിരിച്ചാൽ, ഒന്നാം പാദത്തിൽ ജനിക്കുന്നവൻ സാഹിത്യകാരനും അത്യാഗ്രഹിയും
ഹാസ്യരസ പ്രധാനിയും ഗർഭിഷ്ഠനും ലോഭിയും ധനധാന്യ സമൃദ്ധനും സാധുശീലനും ആയിരിക്കും. ഒന്നാം പാദം. രണ്ടാം പാദത്തിൽ ജനിക്കുന്നവൻ തപക്ലേശങ്ങളോടുകൂടിയവനും ശഠനും വാഗ്മിയും നിത്യസുഖിയും എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നവനും സന്തുഷ്ടനും ചില്ലറ രോഗങ്ങളോടുകൂടിയവനുമായിരിക്കും. മൂന്നാം പാദത്തിൽ ജനിച്ചാൽ വികലാംഗനും നേത്രരോഗിയും നിർത്തി പറയണോ നേത്രരോഗിയും ബുദ്ധിമാനും പരകാര്യരഥനും അന്യരുടെ കാര്യത്തിൽ താല്പര്യമുള്ളവൻ സാധുവുമായിരിക്കും. നാലാം കാലിൽ ജനിച്ചാൽ നിർദ്ദയനും തൻ്റെ കുലത്തിൻ്റെ ശത്രുവും ജളനും മൂടൻ സുന്ദരനും പരുഷമായ ശീലങ്ങളോടുകൂടിയവനുമായിരിക്കും. ഏത് പാദത്തിലാണ്? അല്ല, ചിലത് എഴുതി എടുത്തു. അതുകൊണ്ടാ ചോദിച്ചു. പയ്യക്കാരെല്ലാരും ആ പാദത്തിലുണ്ടെന്ന് തോന്നി. ആർക്കിട്ട് ഒപ്പിക്കാനാണെന്ന് തോന്നി. അതുകൊണ്ട് ചോദിച്ചതാ. അവരും രണ്ടുപേരും കാര്യമായി എഴുതിയെടുക്കുന്നുണ്ട്. വീട്ടിലെവിടെയോ ഉണ്ടെന്ന് തോന്നുന്നൊരു തിരക്കേണ്ട അല്ലേ? അതോ ഓഫീസിലോ? ഓഫീസിലാ ഉണ്ട്. സന്തുഷ്ടോ ധർമ്മപര ചണ്ട നായക്കുട്ടികളുണ്ട. ചണ്ട ക്രോധ്യൽപ ബന്ധുരതി തേജ ഗണനാർത്ഥോ നിർപതിഷ്ട ശക്രോടു നിജായതേ മഹാബുദ്ധി സന്തുഷ്ടൻ സംതൃപ്തൻ ധർമ്മതൽപരൻ ഒപ്പം ക്രൗര്യമുള്ളവൻ ഷണ്ടസ്വഭാവൻ ക്രോധി ബന്ധുക്കൾ കുറഞ്ഞവൻ തേജസ്സി സംഘപ്രധാനി രാജസമ്മതൻ എന്നിങ്ങനെ ശ്ലോകാർത്ഥം. ജ്യേഷ്ഠാസു ന ബഹുമിത്രഃ സന്തുഷ്ടോ ധർമ്മകൃത്. ജ്യേഷ്ഠാസു ദ ബഹുമിത്ര ജ്യേഷ്ഠാസുത ബഹുമിത്ര സന്തുഷ്ടോ ധർമ്മകൃത് പ്രചുരകോപ എന്ന് വരാഹമിഹിരൻ ഹോരാശാസ്ത്രത്തിൽ. തൃക്കേട്ടക്കാർ പൊതുവെ കൃഷികാര്യത്തിൽ തൽപരരും ഭൂമി വാങ്ങിക്കൂട്ടുന്നതിലും ഭൂമിയെ പരിപാലിക്കുന്നതിലുമൊക്കെ തൽപരരുമാണ്.
നമുക്കിനി ഈ നാളിലെ വൃക്ഷം നോക്കാം. മുമ്പ് വളരെ കൂടുതലുണ്ടായിരുന്നതാണ്, കേരളത്തിൽ ഇപ്പോൾ ഇത് കുറഞ്ഞു വരുന്ന വൃക്ഷമാണ് വെട്ടി. രണ്ടു മൂന്ന് തരമുണ്ട്. അപറോസ ലില്ലയാന വൈറ്റ്, അപറോസ ലിൻഡ്ലയാന വൈറ്റ്. ബെൽസേപ്പ ബെൽസേപ്പ ലിൻഡ്ലയാന വൈറ്റ്. കുടുംബം യു ഫോർ ബി എ സി. ലെഗുമിനേസിയെ ആണെന്നും അഭിപ്രായമുണ്ട്, അല്ല പാപ്പിലോണേസിയെ ആണെന്നും അഭിപ്രായമുണ്ട്. ബൊട്ടാണിക്കൽ നെയിമിലും വ്യത്യാസം ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. ഡാൽബർജിയ ലാറ്റിഫോളിയ റോക്സ്, ഡാൽബർജിയ ലാറ്റിഫോളിയ റോക്സ്. എമർജിനേറ്റ റോക്സ്, സിസോയിഡ്സ് എന്നെല്ലാം പറയപ്പെടുന്നു. തമിഴ് കോടാലി, വെട്ടികൽ വെട്ടിൽ വീട്ടിൽ വീട്ടി. കന്നഡ സല്ലേമര, ശാലിസരളി, സുതൗ. മലയാളം കോടാലി കൊടിലി, പൊൻവെട്ടി വെട്ടി വെട്ടിൽ, ഇതെല്ലാം മലയാളത്തിൽ പറയും. സംസ്കൃതം ശിംശഭ കൃഷ്ണസാര ഗുരുസാര കൃഷ്ണശിംശഭ. ജലജ ക്ലീതകം കപിലശിംശഭ. എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടെങ്കിൽ നിർത്തി പറഞ്ഞുതരാം. ഈശ്വർ വേദങ്ങളുള്ളവയെ അങ്ങനെ പേര് മാറ്റി പറയുന്നുണ്ട്, ഒരേ എണ്ണം തന്നെയായിട്ടും പറയുന്നു. തളിയായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഒരു നീല നിറത്തിൽ നീലൊരു മഞ്ഞ കലർന്ന അകത്തത് ചെറിയ നീല വരുന്ന തളിരോടുകൂടിയതാണ് വെട്ടിത്തളിരെന്നൊക്കെ പറയും. തൊടുപുഴ ഒരു ഇഷ്ടം പോലുള്ള അല്ല, ഇട്ടിയുടെ വർഗമാണ്, ഇട്ടിയുടെ വർഗമാണ് വെട്ടി. ആ അല്ലല്ലല്ല, അതിനും പേര് അങ്ങനെയുണ്ട്, ശിംശഭ വൃക്ഷം. അത് അശോകമാണ്, അത് അശോകമാണ്. അത് ആ ശിംശഭ അശോകമാണ്. ഇലയ്ക്ക് കൊഴുപ്പുള്ളതാണ്. ആ വെട്ടിയായിട്ട് ഉപയോഗിക്കുന്നു, അത് തന്നെയാണ്. കരിവെട്ടി വേറെ, അതിലെ പൊൻവെട്ടി. ഇതിൻ്റെ രസം കയ്പ് ചവർപ്പ്, വീര്യം ലഘു രൂക്ഷം ഉഷ്ണം, വിഭാഗമെരിവ്, ഔഷധത്തിൽ ഉപയോഗിക്കുന്നത് തുലി വെട്ടിത്തൊലി. നല്ല ദഹനകാരിയാണ്, പുഷ്ടിപ്രദമാണ്. അജീർണത്തിന്, ദഹനക്കുറവിന് വളരെ നല്ലതാണ്. പൊണ്ണത്തടിക്കുക ഉള്ള അതിസാരത്തിനും നല്ലതാണ്.
വെട്ടിത്തൊലി കൃമിരോഗങ്ങൾക്കെല്ലാം നല്ലതാണ്. ഈ പശുവിൻ്റെ ദേഹത്തൊക്കെ വ്രണം വന്ന് പുഴുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊലി അരച്ചിട്ടാൽ അന്നേരെ പോകും. തൊക്ക് രോഗങ്ങൾക്കെല്ലാം നല്ലതാണ്, ദേഹവേദനയ്ക്കും നല്ലതാണ് വെട്ടിത്തൊലി വെന്ത വെള്ളം കുടിക്കുന്നതും ധാര ചെയ്യുന്നതും. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ താഴെ തുറന്ന നിത്യഹരിത വനങ്ങളിലാണ് ഇത് കൂടുതലുള്ളത്. നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും പതിനഞ്ച് മീറ്റർ വരെ പശ്ചിമഘട്ടത്തിൽ കാണാം. തവിട്ട് നിറത്തിൽ മിനുസമുള്ള തൊലി, പുറംതൊലി അങ്ങനെയാണ്. അതിൻ്റെ ഉൾഭാഗം പിങ്ക് നിറമാണ്. അരോമിലമായി ഉരുണ്ട ശാഖകളോടുകൂടിയ വൃക്ഷം, ഇലകൾ ലഘുവാണ്. ഏകാന്തരങ്ങളിലാണ് വിന്യാസം, ഏകാന്തര വിന്യാസം. ഇലയുടെ ആകൃതി സർപ്പിളാകൃതി. രണ്ടറ്റവും വീർത്ത് ചാലുള്ള ഇലകളാണ്. ഞെട്ടിന് 7 mm മുതൽ 13 mm വരെ നീളമുണ്ടാവും. പത്രഫലകം 75 mm നീളമുള്ളതാണ്. മുപ്പത് എം എം വീതിയുണ്ടാവും. പത്രാഗ്രം ദീർഘമാണ്. ചില ഇലകളുടെ അറ്റത്തൊരു വാലുണ്ടാവും, അല്പം കൂടെ നീണ്ടിരിക്കും, എല്ലാ ഇലയ്ക്കും കാണില്ല. പൂക്കൾ ഏകലിംഗങ്ങളാണ്. ഇതിലെ ആൺപൂക്കൾ കാർക്കിന് മുകളിലാണ്. പെൺപൂക്കൾ കുറിയ സൈമുകളിലാണ് കാണുന്നത്. 2 മുതൽ 4 വരെ വിത്തുള്ളതാണ് കായ. പതിമൂന്ന് മില്ലിമീറ്റർ വരെ കുറുകെയുള്ള മിനുസമാർന്ന ഗോളാകാരത്തിലാണ് കാണുക. വെട്ടി ത്വക്ക് രോഗങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപൂർവമായി കരൾ, വൃക്ക, രക്തം എന്നിവയുടെ പുഷ്ടിക്കും ഉത്തമമാണ്. വൃക്കരോഗങ്ങൾക്ക് ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുണ്ട്. പൊതുവെ അത് പറയപ്പെടുന്നില്ല. ത്വക്ക് രോഗങ്ങൾക്കാണ് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അനുഭവ ചികിത്സയുടെ ഭാഗത്ത് രക്തശുദ്ധിയിലും വൃക്കരോഗങ്ങളിലും, അത് രണ്ടും ഒരുമിച്ച് പോകുന്നതായോണ്ടാവണം. രക്തശുദ്ധിയിൽ വൃക്കയ്ക്ക് പങ്കു വളരെ വലുതാണ്, അതുകൊണ്ട് ഉത്തമമാണ്. തൊലിയിൽ ഹെൻഡിയ കണ്ടെയ്ൻ, ലാറ്റിഫോളിൻ, ബീറ്റ സിറ്റേസ്റ്ററോൾ, സൂക്കോഴ്സ്, ടാനിൻ എന്നിവയും ലൂപ്പിയോൾ, എസി ഒളിയാനിക് ആസിഡ്, ഡാൽബർഗിൻ എന്നിവയും ഉണ്ട്. ഇതതിൻ്റെ രാസഘടകങ്ങൾ വേർതിരിച്ചിട്ടുള്ളതാണ്. അറുപത് ഗ്രാം വെട്ടിത്തൊലി പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെന്ത്
ഒന്നര ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം മൂന്ന് നേരം കഴിച്ചാൽ ചൊറി, ചിരങ്ങ്, വൃക്കരോഗങ്ങൾ, യകൃത് രോഗങ്ങൾ, ലിവർ രോഗങ്ങൾ എല്ലാം മാറും. വളരെ എളുപ്പത്തിൽ മാറുന്ന ഔഷധമാണ്. വൃക്കരോഗങ്ങൾ, എതിർത്ത് രോഗങ്ങൾ, ചൊറി, ചരങ്ങ എല്ലാം മാറും. വെട്ടിത്തൊലി കഷായം എഴുതിയാലും മതി, ബാക്കി 60 ഗ്രാം പറഞ്ഞിട്ടുള്ള അതൊക്കെ നേരത്തെ എഴുതിയിട്ടുള്ളതല്ലേ. വെട്ടിത്തൊലി കൊണ്ടുവന്ന് പുറത്തെ മൊരി കളഞ്ഞ് പൊടിച്ച് 1 ടീസ്പൂൺ കഴിച്ചാൽ പാണ്ഡുത മാറും, അനീമിയ. അതേ വെട്ടിത്തൊലി അരച്ച് 1 ടീസ്പൂൺ കഴിച്ചാൽ വേദനയും മാറും. ദഹനക്കുറവ് വരുമ്പോൾ വെട്ടിത്തൊലി തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. പാണ്ഡുത, അനീമിയ, പാണ്ഡുത മാറും, വേദനകളും മാറും. അസാധാരണ വണ്ണത്തിന് വെട്ടിത്തൊലി, ഈട്ടിത്തൊലി, ഇടിഞ്ചിൽ, ഇടിഞ്ഞിലിപ്പം കുറവാണെന്ന് തോന്നുന്നു, ഇടിഞ്ഞിൽ ഇടിഞ്ഞിൽ ചെറിയ ഇലകളോടുകൂടിയ മുല്ലയൊക്കെ കയറ്റിവിടാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പം വീടുകളിലൊന്നും കാണാറില്ല. വള്ളിമുല്ല ഇടിഞ്ഞിലാണ് കയറ്റിവിട്ടിരുന്നത് പഴയ കാലത്ത്. ആ ഇടിഞ്ഞിലിൻ്റെ തൊലി, ഇടിഞ്ഞിൽ തൊലി ചെറുനാരങ്ങ മുറിച്ചത്, ഇവയെല്ലാം സമമായി എടുത്ത് 12 ഗ്ലാസ് വെള്ളം, 12 ഗ്ലാസ് വെള്ളമല്ല, സോറി, കുമ്പളങ്ങ നീര്, 12 ഗ്ലാസ് കുമ്പളങ്ങ നീര് കഷായം വെച്ച് 1.5 ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം 3 നേരം തേൻ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ വണ്ണം പോകും. വെട്ടിത്തൊലിയും മുരിങ്ങത്തൊലിയും ചേർത്ത് കഷായം വെച്ചാലും വണ്ണം പോകും, 100% പോകും. വളരെ പെട്ടെന്നായിരിക്കും, സൂക്ഷിച്ചില്ല എങ്കിൽ അത് രസം തോന്നും കഴിക്കാൻ, അങ്ങനെ തോന്നിയാൽ എല്ലാം തോരുവാകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കാൻ അത് ഉപയോഗിക്കും. മുരിങ്ങത്തൊലിയും വെട്ടിത്തൊലിയും അല്ല, അത് കഴിച്ചു തുടങ്ങിയാൽ ഈ മുരിങ്ങത്തൊലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ അതങ്ങ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും. പറ്റുന്ന കുഴപ്പം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ അങ്ങ് ശോഷിച്ചു പോകും, ചുട്ടിപ്പോകും. അതുകൊണ്ട് ആവശ്യത്തിന് വണ്ണം കുറയുമ്പോൾ ഒന്ന് നിർത്തിയേക്കണം, രസിച്ച് കഴിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ചിലർക്ക് എഴുതി കൊടുത്ത്
അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ എല്ലായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നിർത്താൻ പറഞ്ഞത് കേട്ടില്ല അല്ലേ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുമ്പോൾ അതേ നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയും. ഒരുമാതിരി ഷാപ്പിൽ പോകുന്ന പോലെ അതുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ഓർത്തോണം, പറഞ്ഞില്ല എന്ന് വേണ്ട. അതിസാരത്തിനും വെട്ടിവേര് കഷായം വെച്ച് കഴിച്ചാൽ ഏതാണ്ട് എല്ലാത്തരം കൃമികളുടെയും വൈറസുകളുടെയും അമീബകളുടെയും ബാക്ടീരിയകളുടെയും അമിനോ അമ്ലങ്ങളെ അപകടകരമല്ലാതാക്കുവാനും ഏറ്റവും ഇന്നത്തെ ഏറ്റവും അപകടമാണ് ഇന്ന് വൈറസുകൾ. അതിലേറ്റവും രസകരമായ വസ്തുത, ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ വൈറസുകളും അമീബകളും ബാക്ടീരിയകളും ശാസ്ത്രപരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഗിനിപ്പന്നികളും വിള്ളലുകളും അവയുടെ അമിനോ അമ്ല പരിവർത്തനത്തിൽ മനുഷ്യനെ കളിപ്പിക്കുന്നവയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രം വരുത്തിയ വിനകളിൽ ഒന്നാമത്തത്. ഒരു ഭാഗത്ത് പരിണാമ സിദ്ധാന്തത്തിലൂടെ ഈ ജീവജാലങ്ങൾ പരിണമിച്ച് മനുഷ്യനിലെത്തുന്നുവെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും അവയെ നിതാന്ത ശത്രുക്കളായി കണ്ടുകൊണ്ട് അവയെ നേരിടുവാനുള്ള ഗവേഷണം നടത്തുകയും ചെയ്ത ശാസ്ത്രം ഭൂമിയിൽ മനുഷ്യനെയും സഹജീവികളെയും തമ്മിൽ എതിരാളികളാക്കുകയും സഹജീവനത്തിൻ്റെ ബാലപാഠങ്ങൾ വിദ്യാഭ്യാസമുള്ളവരിൽ ഇല്ലാതാക്കുകയും അതിലൂടെ സകല ജീവജാലങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ ഒരു തലം രൂപാന്തരപ്പെടുത്തുകയും ചെയ്താണ് ആധുനിക വൈദ്യവും വൈദ്യശാസ്ത്രവും ഔഷധങ്ങളും ഇത്രയധികം ക്രമരഹിതമായി വളർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു നോക്കാം, കാണാം, പഠിക്കാം. ഇല്ലെങ്കിൽ ഞാനൊരു അതിശയോക്തി പറഞ്ഞു എന്ന് വിശ്വസിക്കാം. അതിൽ നിന്ന് ഏറ്റവും വലിയ അപകടത്തിലെത്തുന്നത് പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഗിനിപ്പന്നിയും വെള്ളലിയും അതിൻ്റെ ശരീരത്തിൽ നിന്ന് പരീക്ഷണശാലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ മനുഷ്യൻ പരീക്ഷണത്തിനാണ് എടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം തന്നെ അവൻ ശരീരത്തിൽ കുത്തിവെക്കുന്നതിന് മുമ്പ് തന്നെ, രോഗാണുക്കളെ കുത്തിവെക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സമാനങ്ങളായ അമിനോ അമ്ലങ്ങളെ ശരീരത്തിലുണ്ടാക്കി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. പറയുന്ന മനസ്സിലാവുമോ എന്നറിയില്ല. പിന്നീട് ഈ സാധനം കുത്തിവെക്കുമ്പോൾ വളരെ കൂടുതൽ ഈ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ പോലെ അത് പ്രകടനപരതയിലേക്ക് മനുഷ്യനേക്കാൾ ശക്തിയിൽ നീങ്ങുകയും അതിലുപരി പിന്നീട് കൊടുക്കുന്ന മരുന്നുകൾ ചെല്ലുമ്പോൾ ഈ അമിനോ അമ്ലങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച് പൂർണ്ണ സുഖം കാണിക്കുകയും ചെയ്യുന്നു. ഫലമായി ശാസ്ത്രം വിജയിച്ചുവെന്നും ഈ മരുന്ന് ഫലപ്രദമാണെന്നും അതിൻ്റെ അമിനോ അമ്ലങ്ങളുടെ നിലയും അതിൻ്റെ പ്രയോജനത്തിൻ്റെ നിലയും എല്ലാം എഴുതി ഉണ്ടാക്കി ഗ്രാഫും എന്തോ അതിനകത്താണോ അടിച്ചത്, തടിക്കാൻ വഴിയില്ലല്ലോ. ഇത് വെച്ചതാണ് ക്കാതെ ക്ലാസ് എടുക്കുകയാണ്. അതാ എനിക്ക് സംശയം വന്നു, നിങ്ങളുടെ ആരുടെ കയ്യിലാണ് നോക്കിയാൽ. അത് പരീക്ഷണം വിജയമാണെന്ന് എഴുതിയുണ്ടാക്കുകയും അതിൻ്റെ ഗ്രാഫും സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം എടുക്കുകയും ചെയ്ത് മരുന്ന് മാർക്കറ്റിലെടുത്തി ഈ മരുന്ന് ഫലപ്രദമാണെന്ന് പറഞ്ഞ് മനുഷ്യനിലേക്ക് കൊടുക്കുമ്പോൾ
ഒരു ഫലവും ഇല്ലാതാവുകയോ പാർശ്വഫലങ്ങൾ മാത്രം ഉണ്ടായിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ശാസ്ത്രം നേരിടുന്ന പ്രഹേളികകളിൽ ഒന്നാമത്തത്. വികസിത രാജ്യങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നക്ഷത്രമെണ്ണി നിൽക്കുകയാണ് ഇന്ന് ഗവേഷണ രംഗങ്ങൾ. ലാബുകൾ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണത്തിൽ പുറകോട്ട് പോവുകയും അടച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകളും നമ്മുടെ വൈദ്യശാസ്ത്ര വിശാരദന്മാരും വൈദ്യശാസ്ത്രത്തിൻ്റെ സംഘങ്ങളും നിർബന്ധമായും ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റും ഗിനിപ്പന്നിയിലും വെള്ളലിയിലുമുള്ള പരീക്ഷണവും വേണമെന്ന് പറഞ്ഞാണ് ക്ലാസിക്കൽ റെമഡികളായ ആയുർവേദ മരുന്നുകളെപ്പോലും നിരോധിക്കുവാനും പരീക്ഷണം കഴിഞ്ഞ് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതിലേക്ക് വരുവാനുമുള്ള നിർബന്ധങ്ങളിൽ പെട്ടുപോകുന്നത് എന്നത് വിചിത്രമാണ്. ഗിനിപ്പന്നിയും വെള്ളരിയൊക്കെ അമേരിക്കയിൽ പരീക്ഷണം കഴിഞ്ഞ മിക്ക കമ്പനികളിൽ അവിടുത്തെ മനുഷ്യരെ പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ അവർ സമ്മതിക്കുന്നു. അമേരിക്കൻ ഗവൺമെൻറ് ഇറാഖിലേക്ക് യുദ്ധത്തിനായി അമേരിക്കൻ പട്ടാളത്തിനെ വിട്ടു, കറുത്തവനെയും വെളുത്തവനെയും ഒക്കെ വിട്ടു. അമേരിക്കയിലെ കറുത്തവനാണ്, അതായത് പഴയ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയതിലെ വംശാവലിയിൽപ്പെട്ട ഒരുത്തനാണ് അമേരിക്കയുടെ ഇന്നത്തെ പട്ടാള മേധാവി. മനസ്സിലായില്ല. അയാളുടെ നേതൃത്വത്തിൽ ഇറാഖിലേക്ക് അയച്ച് ഇറാഖി ജവാന്മാരുമായി ഏറ്റുമുട്ടി അമേരിക്കയിലെ ചത്തുപോയ ജവാന്മാരുടെ ശവം പെട്ടിയിൽ വന്നപ്പോൾ ബോഡി ബാഗ് എന്നാണ് അതിന് പറയുക. തിരിച്ചു കിട്ടിയതെല്ലാം ബോഡിയാണ്. അമേരിക്കൻ ജനത ഇളകി മറിഞ്ഞു. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഓർമ്മയുണ്ടോ, ഇപ്പം ഇരിക്കുന്നവന് മുമ്പുള്ളത് ജോർജ് ബുഷ്, അദ്ദേഹത്തിൻ്റെ കാർന്നൂരുമായുള്ളൊരു വ്യക്തിപരമായ വൈരമാണ് ഇറാഖിനോടും സദ്ദാം ഹുസൈനോടുമുള്ള വിരോധത്തിൻ്റെ ആധാരശില. അതിലാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും യുദ്ധത്തിൽ ബോഡി ബൈക്ക് വരുന്നതും ബോഡികളെല്ലാം തിരിച്ചു വരുന്നതും. അന്ന് അമേരിക്ക ഒരു തീരുമാനമെടുത്തു, അമേരിക്കൻ പട്ടാളത്തെ കൊല്ലാൻ അയക്കാനാവില്ല. അമേരിക്കൻ ജനതയും തീരുമാനമെടുത്തു. അങ്ങനെയാണ് ബ്ലാക്ക് വാട്ടേഴ്സ് തുടങ്ങിയ പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സ് ഉണ്ടാകുന്ന PMF. ചിലി, പെറു, ഇന്ത്യ മുതലായ രാജ്യങ്ങളിലെ അവതാത് രാജ്യങ്ങളിൽ ട്രെയിനിങ് കഴിഞ്ഞ ഇന്ത്യയിലെ മേജർ, ഇന്ത്യയിലെ ജനറൽ, ഇന്ത്യയിലെ പ്രൈവറ്റ് ഒക്കെയായിരിക്കുന്ന പട്ടാളങ്ങൾക്ക് ഇന്ത്യയിൽ ട്രെയിനിങ് എല്ലാം ഇന്ത്യയിൽ നടത്തിക്കഴിഞ്ഞ് മുകളിലെത്തിയവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10-20 times ശമ്പളം കൊടുത്താൽ ഇവനൊക്കെ ചാകാൻ തയ്യാറാണെന്നറിയാവുന്നതുകൊണ്ട് ഇവനെയൊക്കെ വിളിച്ചു കൂട്ടി പ്രൈവറ്റ് മിലിറ്ററി ഓഫീസേഴ്സിനെ സൃഷ്ടിച്ചു. അവരെ കൊണ്ടാണ് ഇറാഖിൽ യുദ്ധം ചെയ്യിപ്പിച്ചത്. ഇവൻ്റെ ബോഡി ഇങ്ങോട്ട് വരേണ്ടതില്ല, അവിടെ ദഹിപ്പിച്ച് പൈസ അയച്ചു കൊടുത്താൽ മതി. തന്തയ്ക്കും തള്ളയ്ക്കും ഭാര്യയ്ക്കും അത് മതിയാവും, ഇന്ത്യക്കാരനും അത് മതിയാവും. മനസ്സിലായതെന്നറിയില്ല. ഇതുപോലുള്ള ഒരു പ്രശ്നമാണ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ മരുന്നുകൾ പരീക്ഷിക്കാൻ അവർ സമ്മതിക്കില്ല. ഇന്ത്യയിൽ ആരോഗ്യമുള്ളവനെ ഇഷ്ടം പോലെ കിട്ടും, എന്ത് വേണേൽ പരീക്ഷിച്ചോളാൻ പറയും, കാശ് അഡ്വാൻസ് ആയിട്ട് എന്നാൽ മതി, കാശ് തരാനില്ലെങ്കിൽ ഒരു കുപ്പി വാങ്ങിച്ചു തന്നാൽ മതി. അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ മകൻ ഡോക്ടറോട് തന്നെ പറയും, എന്ത് വേണേൽ പരീക്ഷിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ നിയമമില്ല, ഡോക്ടർമാർ സ്നേഹത്തിൽ കൂടും. ഒരു പുതിയ മരുന്ന് വന്നിട്ടുണ്ട്, വളരെ വിചിത്രമാണ്. ചിലർ പറയുക നിങ്ങൾ ഒപ്പിട്ട് തരണം, ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ രോഗി എഴുന്നേറ്റ് അടക്കും, രക്ഷപ്പെടും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് റെക്കോർഡ് വേണം, അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് തരണം. മക്കളും തന്തയും ഒക്കെ ഒപ്പിട്ട് കൊടുക്കും, കയറ്റും, തിരിച്ച് ബോഡി എടുത്തുകൊണ്ട് വരും. ഇതിനൊന്നും കൃത്യമായ റെക്കോർഡുകളോ കൃത്യമായ പ്രശ്നങ്ങളോ ഇല്ല. അതാണ് ഈ അടുത്ത കാലത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയത്. അതിൽ വിചിത്രമായൊരു കാര്യം, ഈ പരീക്ഷണം നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഈ പരീക്ഷണം നടത്തുന്ന ഡോക്ടർമാർ
അങ്ങേയറ്റത് സ്നേഹം പ്രകടിപ്പിക്കും. രോഗിയെ സ്വന്തം കാറിൽ കൊണ്ടുപോകും, ട്രെയിനെ കയറ്റിവിടും, ചായയും പലഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അയക്ക് കിട്ടുന്ന 50 ലക്ഷമോ 60 ലക്ഷമോ ഒക്കെ ഈ ഒരുത്തൻ്റെ പരീക്ഷണത്തിൽ കിട്ടുന്ന കാശിൽ നിന്ന് 50 രൂപയുടെ ചായ മേടിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് യാതൊരു നഷ്ടവും വരാനില്ല. അങ്ങനെ ലോകോത്തരന്മാരാണെന്നുള്ള പേരും അവർ സമ്പാദിക്കും. ഇത്രയും മനുഷ്യസ്നേഹികളെ കണ്ടിട്ടില്ല എന്ന് പറയും. മനുഷ്യസ്നേഹമൊക്കെ പരീക്ഷണത്തിനാണ്. ഇതവിടെയൊന്നും നടക്കുകയില്ല. അവിടെയൊക്കെ ഇതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ടുത് ചിലത് പറയും, ചിലത് പറയല. പാവപ്പെട്ടവനോട് പറയല, വലിയ പണക്കാരൻ്റെ മോനോടൊക്കെയാണെ പറയും. ചിലപ്പോൾ കമ്മീഷണർ അംശം മക്കൾക്ക് കൊടുക്കുകയും ശകലം വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചില്ലറ ഉണ്ടാക്കാൻ തന്നെ കൊണ്ട് പോയാൽ മതി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാലം കഴിഞ്ഞില്ലേ. അപ്പം അതിൻ്റെ ഒരു കാലമായത്, ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ്. വളരെ വളരെ എളുപ്പത്തിലാണ് ഇത് നടക്കുന്നത്. അത്രയ്ക്ക് കച്ചവടമാണ്. ഇതെപ്പോഴാണ് പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇതിനെ നിയന്ത്രിക്കാനുള്ളൊരു നിയമം കൊണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യസ്നേഹികളാണെന്ന് ലോകമറിഞ്ഞ എല്ലാ ഡോക്ടർമാരും പത്രത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അന്നത്തെ പത്രം എടുത്തു നോക്കും. 2 മാസമോ മറ്റേ ആയിട്ടുള്ളൂ, രണ്ടോ മൂന്നോ മാസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ ദൈവതുല്യരായി കാണുന്ന ഡോക്ടർമാരെല്ലാം അന്ന് അവരുടെ ഇളിക്കുന്ന പല്ലുകളെല്ലാം ദംഷകളായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അന്ന് അവരുടെ നഖങ്ങൾ നീണ്ടിട്ടുണ്ട്, അവരുടെ വാക്കുകൾക്ക് മൂർച്ച വന്നിട്ടുണ്ട്. പ്രമുഖ പത്രങ്ങളെല്ലാം എടുത്ത് വായിച്ചാൽ ഇവരുടെ എല്ലാം തല കാണാം. പക്ഷേ ഈ പരീക്ഷണം നടക്കുമ്പോഴെല്ലാം മനുഷ്യനേക്കാൾ പരിണാമം കോശ മനസ്സിൽ, കോശാന്തര വ്യാപാരത്തിൽ, സൈറ്റോക്രോമിൽ ഗിനിപ്പന്നിക്കും വെള്ളലിക്കും വന്നിരിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് വൈറസുകളെ നേരിടാനൊക്കെ ഇന്ന് വളരെ വിഷമമാണ്. എന്നാൽ നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന വെട്ടിയും വെട്ടിത്തെളിരും ഒക്കെ വൈറസുകളെ നേരിടാൻ പണ്ടുകാലം മുതലേ പ്രധാനപ്പെട്ടതാണ്. വളരെ വളരെ എളുപ്പവുമാണ്. ഏറ്റവും നല്ല കൃമിനാശകമാണ് വെട്ടി തൊലിയും വെട്ടി വേരും രണ്ടും. വൈറസുകളുടെ ആക്രമണത്തെ അതുകൊണ്ട് തടയാൻ ഏറ്റവും ഫലപ്രദമാണ്. അനേകം മരുന്നുകൾ ആ ശാഖയിലുണ്ട്, അവയെ ഒന്നിച്ചു ഒറ്റയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. വെട്ടിത്തൊലി, ഈട്ടിത്തൊലി, പേരാൽ തൊലി, വെട്ടിത്തൊലി, ഈട്ടിത്തൊലി, പേരാൽ തൊലി, പാച്ചൂറ്റിത്തൊലി. പാച്ചൂറ്റിത്തൊലിയൊക്കെ അത്യത്ഭുതകരമാണ്. കുട്ടിക്കാനം പ്രദേശത്തുള്ള എല്ലാ പറമ്പിലും ഉണ്ട് പാച്ചൂറ്റി. ഇഷ്ടം പോലെ, വനം പോലെ. ഇവിടുന്ന് പോകുമ്പോൾ മുണ്ടക്കയ അങ്ങോട്ട് കഴിഞ്ഞാൽ ആ മഞ്ഞ് തണുപ്പ് തുടങ്ങുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു മുറിഞ്ഞ പുഴയോ അങ്ങനെ ഒരു സ്ഥലമാണ്. ആ വളവ് അങ്ങോട്ട് എടുക്കുന്നു. അവിടെ കഴിഞ്ഞാൽ ആ കാടായിട്ട് കിടക്കുന്ന മുഴുവൻ പാച്ചുറ്റിയാണ്. ധാരാളം പേരാലും ഒക്കെ ഉണ്ടായിരുന്നു. പേരാലൊന്നും ഇപ്പം തെക്കൻ കേരളത്തിലില്ല. പേരാലൊക്കെ തെക്കൻ കേരളത്തിൽ തീർന്നു. ഒറ്റപ്പാലം സൈഡിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, പാലക്കാട് വഴിയിൽ. അതും തീർന്നു, പുതിയ NH വന്നത്. എവിടെയാ? അവിടെ നിന്നൊക്കെ പോയി. ഇപ്പം ഇല്ല, ഇപ്പം കിട്ടണേ അങ്ങ് വടക്കേ അറ്റത്ത് പോകണം, കോഴിക്കോടും കടിഞ്ഞ് പോകണം. പോയാൽ കുറേ മരങ്ങൾ ഇപ്പം വഴിയിലുണ്ട്. അതിപ്പോൾ ഉടനെ NH അവിടെ വികസിപ്പിക്കാൻ പോകണം. അത് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല.
പേരാല് അരയാല് അത്തി ഇത്തി ഇത്തി കിട്ടാനേ ഇല്ല. ഏതാണ്ട് തീർന്നു വരുന്നവയെ അത്തിയുണ്ട്, അത്തി ഇവിടെയൊക്കെ ധാരാളം കാണാനാണ്. വളരെ അപൂർവമാണ്. അരയാലുണ്ട് കുറച്ച്, അത് ഈ ക്ഷേത്രം ഉള്ളത് കൊണ്ട് തൽക്കാലം പിടിച്ചിരിക്കുന്ന. അതും എനിക്ക് തോന്നുന്നു തൊടുപുഴ കോട്ടയം ഇവിടുത്തേക്ക് ആല് വെട്ടിക്കളഞ്ഞു എന്ന് തോന്നുന്നു ക്ഷേത്ര കമ്മറ്റി. ഇത്തിയില്ല, ഇത്തി കിട്ടാനേ ഇല്ല. വന്ധ്യതയ്ക്കും അതിനും ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്, ഗർഭകാലത്തെ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് പേരാലിൻ്റെ മുട്ട, ഗർഭം നിലനിർത്താൻ, കുഞ്ഞിൻ്റെ വികാസത്തിന്, സ്ത്രീയുടെ പോഷണത്തിന് ഒക്കെ നല്ലതാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നുമുള്ള ബോധത്തോടുകൂടി നിലനിർത്താനൊന്നും അല്ലല്ലോ ശ്രമിച്ചത്. മരം മുറിച്ച് കളിക്കുകയല്ലേ നമ്മൾ. എവിടെയാ? ആ അവിടെ ഒന്നോ രണ്ടോ എണ്ണോ, ഒന്നല്ല രണ്ടെണ്ണോ ഉണ്ട് എന്നെ അടിയില്ല. അതൊക്കെ ഇപ്പോൾ വെട്ടിപ്പോകും. കാരണം ഇതിനെല്ലാം മതത്തിൻ്റെ മുദ്ര വീണുപോയി. അതാണ് ഇന്ത്യയിൽ പറ്റിയിരിക്കുന്നത്. തുളസിക്കും ആലിനുമൊക്കെ മതമുദ്ര വീണുപോയി. അതുകൊണ്ട് ഇനി രക്ഷപ്പെടാനൊക്കെ വലിയ പാടാണ്. പരസ്പരം ശത്രുക്കളായി മതങ്ങൾ തമ്മിൽ, പ്രയോജനാകാംക്ഷ കുറഞ്ഞു, സ്നേഹമില്ലാതായി. 60 കൊല്ലം നിങ്ങളുടെ ജനാധിപത്യ രാജാക്കന്മാർ ഭരിച്ചപ്പോൾ ഇവിടുത്തെ മനുഷ്യരെല്ലാം തമ്മിൽ ശത്രുക്കളായി. ജനങ്ങളെ തമ്മിൽ ശത്രുതയിൽ ഏറ്റിയേറ്റി അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഗ്രൂപ്പുകളും ശത്രുക്കളും വരും. മന്ത്രിമാർ തിരിഞ്ഞു കൊഞ്ഞനം കുത്തി വഴക്കുണ്ടാക്കുന്നതായി. ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും രണ്ടും അല്ലാത്തടത്തും മാറി നിൽക്കുന്നിടത്തും ഒക്കെ ഗ്രൂപ്പ് വഴക്കുകളും പരസ്പര പോരടികളും ശത്രുതയും കൊമ്പുകോർക്കലും ഒക്കെയായി നീങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ഇവർ ഭരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഗ്രൂപ്പായി തമ്മിലടിയായി. മനസമാധാനം അസാധ്യമായി. ഇനി ഇതെല്ലാം ഒന്ന് ചത്ത് കെട്ട് നേരെയായി വരണം. Am I right? ശരിയുണ്ടോ? വഴക്കും വക്കാണവും. ഭാര്യ പറഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടപ്പെടുകയില്ല. അതിങ്ങനെ ഒരേ പാർട്ടിയിൽ തന്നെ മന്ത്രി പറഞ്ഞാൽ പാർട്ടി പ്രസിഡന്റിന് ഇഷ്ടപ്പെടുകയില്ല. ആഭ്യന്തര വകുപ്പ് പറഞ്ഞാൽ വ്യവസായ വകുപ്പിന് ഇഷ്ടപ്പെടുകയില്ല. വ്യവസായ വകുപ്പ് പറഞ്ഞാൽ റവന്യൂ വകുപ്പിന് ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെ വഴക്കാണ്. അന്തസാരവിഹീനമായ ഭരണവും ജീവിതവും എല്ലാവനും ഈ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കുന്ന സമ്പത്ത് എല്ലാവനും കൂട്ടി ഇന്ത്യക്ക് വെളിയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും ചാകുമ്പോൾ ആ രാജ്യത്തിന് ഗുണം കിട്ടാൻ. ഇങ്ങനെ സ്വന്തം രാജ്യത്തിരുന്ന് സ്വന്തക്കാരെ പറ്റിച്ച് അന്യരാജ്യത്തെ സമ്പത്തിലെത്തുന്ന ജനാധിപത്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ജനാധിപത്യമെന്ന് സംശയരഹിതമായി പറയാം. സൂക്ഷിച്ച് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. കുറേ കഴിയുമ്പോൾ ക്വിസിലോ അതോ അല്ലെങ്കിൽ വല്ല പരീക്ഷയിലോ ഒക്കെ ചോദ്യമായി വരും. ഓൾ ഇന്ത്യ പരീക്ഷകൾ പലതും ഉണ്ട്, അതിൽ ചോദ്യമായി വരും. അന്നേരത്തേക്ക് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സ്വന്തം രാജ്യത്ത് താമസിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ ഉപ്പുണ്ട്, സ്വന്തം രാജ്യത്തിൻ്റെ ഭരണം നടത്തി സ്വന്തം രാജ്യത്തിലെ സമ്പത്ത് ഭാര്യയുടെയും പിള്ളേരുടെയും തൻ്റെയും പേരിൽ പലതരം വ്യവസായങ്ങളിൽ ഇന്ത്യക്ക് വെളിയിൽ സൂക്ഷിച്ച് ചാകുമ്പോൾ ആ രാജ്യത്തിന് പ്രയോജനപ്രദമാക്കി കൊടുക്കുന്ന ഭരണാധികാരികളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ എ ബി സി ഡി എന്നൊക്കെ എഴുതുമ്പോൾ അതിൽ ഇന്ത്യ എന്ന് കണ്ടാൽ ടിക്ക് ചെയ്യാം. മനസ്സിലാവുമോന്നറിയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഗംഭീരമായി പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. എങ്കിലും പറ്റുന്നതൊക്കെ പഠിച്ചു വെച്ചാൽ അവസാനം ഈ മരുന്നൊന്നും ഇല്ലാതെ വരുന്ന ഒരു കാലത്ത് നല്ല വെട്ടിത്തളരുമൊക്കെ ഉപയോഗിക്കാം. മുഴുവൻ വെട്ടി കളഞ്ഞില്ലെങ്കിൽ അതിൽ വെട്ടിത്തൊലി തൊലി ഈട്ടിത്തൊലി പേരാൽ തൊലി പാച്ചോറ്റിത്തൊലി കല്ലാൽ തൊലി പെരിങ്ങല വേര് കല്ലാൽ തൊലി കല്ലാൽ കണ്ടിട്ടുണ്ടാവും. കുറച്ചുകൂടെ വലിപ്പമുള്ള ഇലയാണ്, കട്ടിയുള്ള ഇലയാണ്. മാത്രമല്ല അതിൻ്റെ വേടുകൾ വളരെ ശക്തിയുള്ളവയാണ്, കല്ലിനെ പിളർക്കുന്നവയാണ്. കരിങ്കല്ലിലാണ് കൂടുതൽ വളരുന്നത്. പെരിങ്ങല വേര് ചെറുകടലാടി ഗുൽഗുലു ശുദ്ധി വങ്കം ശുദ്ധി വങ്കം ശുദ്ധി അഞ്ജനം ശുദ്ധി ചേർത്ത് എലിത്തടിയൻ പിഴിഞ്ഞ നീരിൽ എലിത്തടിയൻ പുടയാവ് അല്ല പുടയാവ് എലിത്തടിയൻ ബ്രാക്കറ്റിൽ പുടയാവ് മണിപ്ലാന്റ് പോലെ വലിയ വണ്ണമുള്ള വലിയ ചേമ്പിൻ്റെ ഇല പോലെ ഇലയാകുന്ന ഇടയ്ക്ക് പൊട്ടലോടുകൂടിയുള്ള ആന്തൂറിയത്തിൻ്റെ പൂ പോലെ പൂവുണ്ടാകുന്ന മരത്തേലൊക്കെ കയറി കിടക്കുന്ന ഒരു സാധനമുണ്ട്, എലി കയറി പോവാൻ തോന്നുന്നു. ഏ വനത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ചില വീടിൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കുന്നതാണ്. ആ അവിടെയൊക്കെ കാണാം. ആ തെങ്ങയിൽ തെങ്ങയിൽ കയറി അതെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടലുള്ള ഇലയുള്ളൂ, വലിയ ചേമ്പിൻ്റെ ഇല പോലുള്ള ഇലയായി. അതിൻ്റെ തണ്ട് കണ്ടാൽ എലിയാണെന്ന് തോന്നും, അതുകൊണ്ടാണ് അതിൻ്റെ എലിത്തടി എന്ന് പേര് വരുന്നത്. ഉടയാവ് എന്നും പറയും, ഉടയാവ് എന്നുള്ളതാണ് കറക്റ്റ് നെയിം. ഷെയ്പ്പ് കൊണ്ടാണ് എലിത്തടിയൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ നല്ലത് എലിത്തടിയനാണ്, ഉടയാവ് ഓർത്തിരിക്കുകയില്ല. വയറിന് ഏറ്റവും നല്ലതാണ്. എൻ്റെ തണ്ട് കഷായം വെച്ച് കഴിച്ചാൽ വയറ്റിലുണ്ടാകുന്ന ഗുളു ഗുളു ശബ്ദം ഗുൻമൻ ഇതെല്ലാം പോവും. വളരെ ഇതായിട്ടുള്ള ചെടിയാണ്. അതിൻ്റെ നീരിലും സോമവല്ലിയുടെ നീരിലും കൂവളത്തിലെ നീരിലും കരിനൊച്ചിയിലെ നീരിലും നീലയമരിയുടെ ഇല പിഴിഞ്ഞ നീരിലും അങ്കോലത്തിൻ്റെ ഇല പിഴിഞ്ഞ നീരിലും അരച്ച് ഗുളിക ഉരുട്ടി വെച്ച് കഴിച്ചാൽ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HBV ഹ്യൂമൻ ബർ വൈറസ് HCV ഹ്യൂമൻ ചൈൽഡ് വൈറസ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഇവയെല്ലാം മാറും. HIVക്ക് വളരെ ഫലപ്രദമാണ്. അതിലെ വൈറലിനോടാണ് മാറുന്നത്, അതുകൊണ്ട് എയ്ഡ്സ് മാറുമെന്നെടുക്കരുത്. അതിൻ്റെ വൈറലിനോട് കംപ്ലീറ്റ് മാറും. ഇപ്പോൾ 250,000 വൈറലിലോടുണ്ടെങ്കിൽ ഒരു 11 ദിവസം ഈ ഗുളിക കഴിച്ച് കഴിയുമ്പോഴേക്ക് അത് ഒരു 50,000 വൈറലിലോടായിട്ട് പെട്ടെന്ന് താഴും. വീണ്ടും ഒരു 10-15 ദിവസം കഴിച്ചാൽ അവർ 500-600 പെട്ടെന്ന് താഴും, വളരെ വേഗത്തിൽ താഴും. വൈറലിലോടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. വൈറലിനോട് കുറയുന്നതനുസരിച്ച് CD4 CD8 എല്ലാം കയറി വരും.
വളരെ ബലപ്രദമാണ്, വളരെ 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 ബലപ്രദമാണ്. ഇല്ല പറഞ്ഞ പോലൊക്കെ തന്നെ ഉണ്ടാക്കണം, ഒന്നും തെറ്റരുത്. ഏതാണ്ട് 30% ക്യാൻസർ കൃമിജങ്ങളാണ്. ലോകത്ത് ഇന്ന് നടക്കുന്ന 30% ക്യാൻസർ കൃമിജങ്ങളാണ്. അവയുണ്ടാക്കുന്ന വൈറസുകളാണ് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. സെർവിക്സിൽ, അന്നനാളത്തിലോ ഒക്കെ ഉണ്ടാകുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിൽ നിന്നുള്ള ക്യാൻസറാണ്. ലിവറിൽ ഉണ്ടാകുന്ന രണ്ട് തരം ക്യാൻസറുകൾ HBVയും HCVയുമാണ്, ഹ്യൂമൻ ബർ വൈറസും ഹ്യൂമൻ ചൈൽഡ് വൈറസും. അതുപോലെ തന്നെ മറ്റൊന്നാണ് H. pylori, അതും വൈറസാണ്, അതിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും. ഹെലിക്കോബാക്ടർ പൈലോറി എന്നാണ് അതിന് പറയുക, HPylori HELICO ആണെന്ന് തോന്നുന്നു. ഹെലിക്കോ BACTOR ബാക്ടർ, സ്പെല്ലിംഗ് ഒക്കെ ചിലപ്പോൾ തെറ്റും, കാരണം എൻ്റെ ഓർമ്മ എന്ന് പറയുന്നതാണ്, പഠിക്കുന്ന കാലത്തൊന്നും സ്പെല്ലിംഗ് പഠിച്ചിട്ടുള്ളതല്ല, അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തെറ്റ് പറ്റിയാൽ അതെൻ്റെ തെറ്റായിട്ട് കൂട്ടിക്കോണം, തിരുത്തിയൊക്കെ എഴുതിക്കോണമെന്ന് കണ്ടു നോക്കി മെഡിക്കൽ ഡിക്ഷണറി നോക്കിയാൽ മതി. സ്റ്റാർട്ടിൻ്റെ പെപ്റ്റിക് അൾസറിൽ വരുന്നത് H. pyloriയാണ്, HELICOBACTER PYLORI. അതിനാകെപ്പാടെ കൊടുക്കേണ്ടത് കൂളത്തിൻ്റെ മജ്ജ കൊടുത്താൽ മതി, HELICOBACTER PYLORI അപ്പോൾ പോവും. അതുകൊണ്ട് ആദ്യം അൾസർ അത് തരും. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അൾസറും അൾസറേറ്റീവ് കൊളൈറ്റിസും ഉണ്ടെങ്കിൽ നിങ്ങളതിലൊരു 3 പേപ്പർ തരും. അതിൽ എങ്ങനെയാണ് ഇത് അസിഡിറ്റി, എങ്ങനെയാണ് ഇത് വ്രണമാകുന്നത്, എങ്ങനെയാണ് ഇതിന് ക്യാൻസറായിട്ട് പരിണമിക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് എങ്ങനത്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വലുതായിട്ട് എഴുതി തന്ന് പേടിപ്പിച്ച്, ആ പേടി അങ്ങോട്ട് വരുമ്പോൾ തന്നെ മ്യൂസിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പിറ്റേ ദിവസം രാവിലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബയോപ്സി എടുക്കുമ്പോൾ ക്യാൻസറുമായി. നേരെ മറിച്ച് അങ്ങോട്ട് പോവാതെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന കൂളക്കായ, പിഞ്ചു കൂളക്കായ, അതിൻ്റെ മജ്ജ, ഒരു 2 കൂളക്കായുടെ മജ്ജ പഞ്ചസാര ചേർത്ത് അടിക്കുമ്പോഴേക്ക് ഈ സാധനം പമ്പ കിടക്കും. അങ്ങനെയൊന്നും മാറരുത്. മാറിയാൽ നിങ്ങളുടെ പാരമ്പര്യം നല്ലതാണെന്നും ഇന്ത്യനാണെന്നും വരും. പാശ്ചാത്യനായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയൊന്നും മാറരുത്. ജനിതക പരിശോധനയിൽ നിങ്ങളുടെ DNA പരിശോധിക്കുമ്പോൾ അത് ശരിയായിരുന്നു കഴിഞ്ഞാൽ മോശമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും കഴിച്ചു പോകരുത്. കഴിക്കുന്നതിന് മുമ്പ് 1000 സംശയങ്ങളും ഉണ്ടാകണം, കാരണം ഇത് കഴിച്ചാൽ ആ കുഴപ്പമുണ്ടോ ഈ കുഴപ്പമുണ്ടോ എന്നൊക്കെ. നേരെ മറിച്ച് നല്ല പട്ടുപിടി പിടിച്ച് ഏത് മല നിങ്ങളെ തീറ്റിച്ചാലും അതിനെക്കുറിച്ച് യാതൊരു സംശയവും വരികയില്ല, കാരണം അത് പട്ടുപിടി പിടിച്ച് വരുന്നതാണ്. Am I right? ആദ്യമൊക്കെ എഴുതി വാങ്ങിക്കുക, പിന്നെ എഴുതാതെ പോയി വാങ്ങിക്കുക, പിന്നെ തന്നെ വാങ്ങിച്ചും തിന്നോളുക, യാതൊരു കുഴപ്പമില്ല. എന്തൊക്കെ സംഭവിച്ചാലും സംഭവം ശാസ്ത്രീയമാണ്, അതിന് വലിയ ഗുണമുണ്ട്. ശാസ്ത്രീയമായി സംഭവിക്കുമ്പോൾ അപകടമില്ലല്ലോ, അല്ലേ? അത് വംഗം എന്ന് പറഞ്ഞാലും ഈയമാണ്. ആ സാധനം ശുദ്ധി ചെയ്യണമെങ്കിൽ തൈലേ തക്രേ ഗവാമൂത്ര എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ പഴുപ്പിച്ച് എള്ളെണ്ണയിൽ മുക്കുക, പിന്നീട് പഴുപ്പിച്ച് ഗോമൂത്രത്തിൽ മുക്കുക, അല്ല അതെ ഗോമൂത്രത്തിൽ മുക്കുക, സോറി മോരിൽ മുക്കുക, തക്രത്തിൽ, പിന്നെ ഗോമൂത്രത്തിൽ മുക്കുക. അങ്ങനെ 7-7 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ശുദ്ധിയാവും. പിന്നെ അത് പല നീരുകൾ അരച്ച് ഭസ്മമാക്കും, കുടം ചെയ്യും. നിങ്ങൾ വങ്കഭസ്മം മേടിച്ചാൽ മതി, ശുദ്ധി ചെയ്ത വങ്കഭസ്മം കോട്ടയ്ക്കലൊക്കെ കിട്ടും, അത് മേടിച്ചാൽ മതി. ഗുളിക ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ശുദ്ധി ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ കുറേ പണിയാണ്, അത് മെനക്കെടണം. ഒരാഴ്ച മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ പഠിപ്പിച്ച് തരാം. ഇങ്ങനെയാകുമ്പോൾ പറഞ്ഞു തരാം. ചെയ്യുമ്പോൾ ചിലപ്പോൾ വല്ല പൊട്ടിത്തെറിക്കുവോ അവിടെ എവിടെയും വന്ന് കൊള്ളുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാമി പറഞ്ഞു തന്നു. ഇപ്പം അതുകൊണ്ട് അച്ഛൻ മുഖത്തൊക്കെ പാടുമൊക്കെ ആയിട്ടിരിപ്പുണ്ടെന്ന് പറയാൻ പിള്ളേരെ കൊണ്ട് ഇടയാക്കണ്ട. അതിന് വന്ന് നിന്ന് കൈപ്പാവൊക്കെ പഠിച്ചിട്ട് മതി.
പഠിക്കാനൊക്കെ സ്ഥലങ്ങളിന്നുമുണ്ട്, അത് പേടിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ പഠിക്കുകയെന്ന് പറയുമ്പോൾ അതിനുള്ള ഏകാഗ്രത വേണം, ക്ഷമ വേണം, ഇരുന്ന് അരയ്ക്കാനുള്ള ഇത് വേണം, കല്ലേന്ന് കല്ലെടുക്കാതെ അരയ്ക്കാനുള്ള മനസ്സ് വേണം. അങ്ങനെയൊക്കെയുള്ള മനസ്സുണ്ടെങ്കിൽ ഇറങ്ങി തിരിച്ചാലിത് പഠിക്കാനൊന്നും വലിയ പാടില്ല. ഇന്ന് അങ്ങനെയുള്ള മനസ്സൊന്നുമില്ല, എല്ലാം ത്രോയവേ സംസ്കാരമല്ലേ, തിരക്കിലോടുകയല്ലേ, എളുപ്പവഴിയല്ലേ നോക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ക്ഷമയോടുകൂടി ചെയ്യാനുള്ള ക്ഷമ നിങ്ങളുടെ വിദ്യാഭ്യാസം തരുന്നുണ്ടോ? 10 മിനിറ്റ് ഒരിടത്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആലോചിച്ച് നോക്കുക. 12:05 ട്രെയിനിന് വേണ്ടി 8:30 ഇറങ്ങും, ബഹളം ഉണ്ടാക്കി. ശരിയാണ്, തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12:00 ട്രെയിൻ, അത് പിടിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ബ്ലോക്ക് ആദ്യം തിരിച്ചു നോക്കും. നിങ്ങൾ തന്നെയാണ് തിരിച്ചു നോക്കുന്നത്, നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വന്നാൽ കാണാം. 10 മിനിറ്റ് മുന്നോട്ടാണ് വെച്ചിരിക്കുന്നത്. എന്തിനാണോ ഇത് വെച്ചിരിക്കുന്നത് നേരത്തെ ഇറങ്ങാൻ? എടോ ഇത് 10 മിനിറ്റ് ഫാസ്റ്റാണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ എങ്ങനെയാണ് നേരത്തെ ഇറങ്ങുന്നത്? അത് ഞങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ തിരിച്ചു വെച്ചിരിക്കുന്നതാണ്. ശരിയല്ല, ഞാൻ നിങ്ങളുടെ പലരുടെയും വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണ്, 10 മിനിറ്റാണ് ഫാസ്റ്റ്. ചിലത് അരമണിക്കൂർ വരെയൊക്കെ ഉണ്ട്. ഇങ്ങനെ മനുഷ്യനെ അവനെ തന്നെ പറ്റിക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. വീട്ടിലോട്ടോ പിള്ള മനസ്സിൽ കള്ളവില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നവരാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് 8:00 ഇറങ്ങി, ഇത് കഴിഞ്ഞിട്ട് 12:00 ട്രെയിനിൻ്റെ ടൈം. ഇവിടുന്ന് ഇറങ്ങിച്ചെന്ന് അവിടെ ചെന്ന് 1/2 മണിക്കൂർ നിന്ന് അസ്വസ്ഥനാകാൻ തുടങ്ങും. വലിക്കുന്നവൻ വലിക്കും, കുടിക്കുന്നവൻ കുടിക്കും, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും, നടക്കും. ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കും. നോക്കിയാൽ വരുമോ? ഇത് 12:00 ആകുമ്പോഴല്ലേ വരൂ. 12:00 സമയം. പിന്നെ അവിടെ നിന്നുള്ള ഒരു അസ്വസ്ഥതയുണ്ട്. ഇങ്ങനെ 4 പ്രാവശ്യം അസ്വസ്ഥമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് പല രോഗങ്ങളും വരും. ക്ഷമയില്ല, ഒന്നിനും കാത്തു നിൽക്കാനാവില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്സുമായി അലയുന്ന മനുഷ്യരാണ്. അവരാണിനി സ്ഫുടവിദ്യയൊക്കെ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഇത് സ്ഫുടം ചെയ്യുന്നതിന് മുമ്പ് ഭസ്മമായി കിട്ടണം എന്ന് വിചാരിക്കും. അതൊന്നും നടപ്പാവില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ H. pylori എന്നിവയാണ് അവയറസുകൾ. ഇതിനെയെല്ലാം ഉന്മൂലനം ചെയ്യുന്നതിന് കഴിവുള്ള ഒരു യോഗമാണ് മേലുദ്ധരിച്ചത്. വളരെ ശക്തമായ മരുന്നാണ്. വെട്ടിത്തളിര്, വെട്ടിത്തൊലി, വെട്ടിവേര്, പെരുകിൻ വേര്, 40 മര തൊലി, മര മൊട്ട്, ശുദ്ധീത ഗുൽഗുലു, പൂവാൻ കുറുന്തില വേര്, ചിറ്റമൃത്, പാടക്കിഴങ്ങ്, കടലാടി വേര്, വിഴാലരിക്കാമ്പ്, കൃമിശത്രു, കൃമിശത്രു അങ്ങാടികടെ കിട്ടും, പേടിക്കണ്ട. ഇലഞ്ഞിത്തോൽ, ഇവ നന്നായി പൊടിച്ച് വംഗഭസ്മവും
ശുദ്ധി ചെയ്ത അഞ്ജനക്കല്ലും ചേർത്ത് ആട്ടിൻ മൂത്രത്തിലും ഗോമൂത്രത്തിലും നീലയമരിയില നീരിലും അങ്കോലത്തില നീരിലും അരച്ച് ഗുളിക ഉരുട്ടി വച്ച് രണ്ടു നേരം കഴിച്ചാൽ എല്ലാവിധ അണുകൃമികളും മാറും. ഇതാണ് എച്ച് ഐ വിയിൽ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധം. ഇത് ഈ ഗുളിക കഴിക്കുന്നതോടൊപ്പം രാവിലെ ഒരു ടീസ്പൂൺ ഇന്ദുകാന്തം ഘൃതം കഴിക്കണം. ഈന്തിൻ്റെ കായ പൊടിച്ചതോ കൂവനൂറോ ചേർത്ത് പലഹാരം ഉണ്ടാക്കി കഴിക്കണം. കൂവനൂറല്ലെങ്കിൽ ഈന്തിൻ്റെ കായ. പാൽക്കഞ്ഞി കുടിക്കണം. ഇത് കഴിക്കുമ്പോൾ പാൽക്കഞ്ഞിയാണ് കൂടെ കുടിക്കേണ്ടത്. കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ പിമ്പോ പാൽക്കഞ്ഞി മാത്രം, മറ്റ് സാധനങ്ങളൊന്നുമില്ലാതെ പാൽക്കഞ്ഞിയും കുടിച്ച് ഈ കൂവ നൂറ് കൊണ്ട് ഈന്തിൻ്റെ കായ. ഈന്തിൻ്റെ കായ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഈന്തെങ്ങാന്ന് പറയും. അത് ശുദ്ധി ചെയ്തെടുത്ത് അതുകൊണ്ടുള്ള പലഹാരങ്ങൾ കഴിക്കുക. പിന്നെ വാൽനട്ട്സ്, അക്രോടം, അക്രൂട്ട്. അക്രൂട്ടെന്ന് കേട്ടിട്ടുണ്ടാവും. അക്ഷോടമെന്ന് സംസ്കൃതത്തിൽ പറയും, അക്രൂട്ടെന്ന് പറയും. ഡ്രൈ ഫ്രൂട്ടാണ് രണ്ടും. രണ്ടും അക്രൂട്ടും വാൽനട്ടും രണ്ടെണ്ണം. ഒരേ വകുപ്പാണ് രണ്ടും. അത് വാങ്ങിച്ച് കഴിക്കുകയും കൂടെ ചെയ്താൽ എച്ച് ഐ വി പോകും. ഏതാ ഒഴുക്ക് വെള്ളത്തിൽ കെട്ടിയിടുക. പഴയ കാലം പോലെ ചെയ്താൽ ജ്യൂസിൻ്റെ നാട്ടിലൊക്കെ ഇത് കഴിച്ചിട്ടേ ഉള്ളൂ. അതാ ഈ കുഴപ്പമാണ്, മനസ്സിലായില്ലേ? 10,000 പേരും ചക്കി കുത്തും, അമ്മ വെക്കും, ഞാനുണ്ണും, ഇങ്ങനെ ജീവിക്കരുത്. ഇവർക്ക് ഇതൊക്കെ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെയൊക്കെ നിന്ന് പഠിക്കണം. തനിച്ചാകുമ്പോഴെങ്കിലും വല്ലതും വെച്ച് കഴിക്കണ്ടേ, ആണായാലും പെണ്ണായാലും. ഒരു കാലത്ത് വിചാരിച്ചു, കാരണം പെണ്ണുങ്ങളുണ്ടല്ലോ അവരൊക്കെ വെച്ചും വിളമ്പിയൊക്കെ തന്നോളൂ എന്ന് വിചാരിച്ച് തള്ള വരുന്ന കണ്ട് വളർന്നു. അപ്പോൾ രാവിലെ കാപ്പി തിളപ്പിച്ച് ഭാര്യയുടെ കിടപ്പുമുറി കൊണ്ടുപോയി കൊടുത്താലാണ് വായിക്കോട്ടയം വിട്ട് അവളെ ഏറ്റു വരുന്നത്. ആ പരുവത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും കൂടെ അവസാനം തീരുമാനിക്കും കടയിൽ പോയി കുടിക്കാമോ. കടയിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവരും ഇതുപോലെ തന്നെയാണ്. കാലമാറ്റമായതൊക്കെ ഇത്രയും കാലം നിങ്ങളുടെ തന്തയ്ക്കുമൊക്കെ നിങ്ങളുടെ തള്ള കാപ്പി തിളപ്പിച്ച് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ തിളപ്പിച്ച് തന്നാൽ ഞാൻ കുടിക്കാമെന്നുള്ള ഒരു വിധത്തിലായിട്ടുണ്ട്. ഇതിനോ ശരിയാണോ? ഇത് ചെറുപ്പക്കാർ പേടിച്ചാണ് അതാണ്ട് പെറുപിറ പറയുന്നത്. അവർക്ക് പറയാൻ പേടിയാണ്, കാരണം 7.5 കൊല്ലം അകത്ത് കിടക്കണം. പല്ലവും പുറത്തു പോയാൽ ഇനിയിപ്പോൾ വേറൊരു ഗതികേട് കൂടെ ഉണ്ട്. കാരണം ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ നിയമം ഉണ്ടാക്കിയത്. ആ സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യൻ നിയമം ഉണ്ടാക്കുമ്പോൾ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് നിയമം.
മഡോക്കൊക്കെ ഇന്ത്യയിൽ വന്നതോടുകൂടി കൃത്രിമ കേസുകൾ ഉണ്ടാക്കി ഏതവനെ അകത്താക്കാൻ പറ്റിയൊരു പുതിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന നിയമനിർമ്മാണം കഴിഞ്ഞാൽ തെറ്റ് ചെയ്തു എന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് അപരാധിയായി ചിത്രീകരിക്കപ്പെട്ടവൻ തെളിയിക്കും വരെ അവൻ അകത്ത് കിടക്കണം. അതാണ് പുതിയ നിയമം വരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. കാട് കയറുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല അപരാധികളെ ആരെയും ചൂണ്ടിക്കാണിച്ചു ഒന്നും വരികയല്ലേ ചിലപ്പോൾ. കാരണം രാഷ്ട്രീയ സാമൂഹിക മത ബന്ധങ്ങളിലെ വൈരങ്ങളെല്ലാം ഈ രംഗത്തെ കച്ചവടത്തിന് ഉപയോഗിക്കാൻ പോകുന്നവനാണ് ഇന്ത്യയിലേക്ക് സ്റ്റാർ ടി വിയുമായിട്ട് വന്നിരിക്കുന്ന മഡോക്ക്. മഡോക്കിൻ്റെ ബിനാമികളാണ് ഭരണം പലപ്പോഴും നടത്തുന്നത്. കോളനി അല്ലാത്തൊരു കോളനിയായി ഇന്ത്യ മാറുവാനും പലതരം വൈതാളിക ഘട്ടങ്ങൾക്ക് വഴിവെക്കുവാനും സംസ്കാരമുണ്ടായിരുന്ന ഇന്ത്യൻ സ്ത്രീയെ പല മേഖലകളിൽ ഉപയോഗിക്കുവാനും നാളെ സാധ്യതകൾ ഏറി വരിക. അതിൻ്റെ ജനാധിപത്യ കോലാഹലമാണ് നാം ഇപ്പോൾ കാണുന്ന വൈകല്യങ്ങളിൽ പലതും. സൂക്ഷ്മമായി ആലോചിച്ചാൽ മനസ്സിലായി വരുമ്പോഴേക്ക് ഇന്ത്യക്കാരൻ മിക്കവാറും കുറ്റിയേറ്റ് തീർന്നിരിക്കും. എന്താ ജോസ് ആലോചിക്കുന്നു? എന്താ ജോസ് ആലോചിക്കുന്നു? ജോസ് ഇങ്ങനെ ഗഹനമായി ആലോചിക്കുന്നോട്. ഇല്ല ജോസ് അതൊന്നും അല്ല ആലോചിച്ചത്. കാട് കയറുന്നതിനെ പറ്റി ജോസ് ആലോചിക്കില്ലേ? അന്ന് ജോസിന്റെ തൊട്ടടുത്ത് കാടാ. ജോസ് വേറെ ചില കാര്യങ്ങൾ ആലോചിച്ചു. അപ്പം നിനക്ക് നോട്ട് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ആ നക്ഷത്രം വളരെ കുറച്ചേ എൻ്റെ കയ്യിലുള്ളൂ സ്റ്റോക്ക്, അതിലെ ആ വൃക്ഷത്തിനുള്ളത്. കാരണം എൻ്റെ നോട്ടുകളിൽ ഏറ്റവും കുറവുള്ള സാധനമാണ് ഇപ്പം നിനക്ക് തന്നത്. ബാക്കിയുള്ളതിനൊക്കെ എന്തെങ്കിലും കുറേ കൂടൊക്കെ വിപുലമായിരുന്നു. ദാഹപ്പെടെ 4 പേജോ 5 പേജോ അത്രയേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. വെട്ടി പക്ഷേ ഉള്ളത് ആ കാതലായിട്ടുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് വൈറസുകളിൽ. അടുത്തത് മൂലം നക്ഷത്രം. വൃക്ഷം വെള്ളപ്പൈ. തൃക്കേട്ട സംഹാര നക്ഷത്രമാണ്, മൂലം സൃഷ്ടി നക്ഷത്രമാണ്. ദേവത നിരൃതി. നിരൃതി നിരൃതി കോണെന്നൊക്കെ പറയില്ലേ, നിരൃതി. ഇതിൻ്റെ ഉദയം ധനു 2. അസുരഗണമാണ്. എല്ലാ അസുരപര്യായങ്ങളും ഈ നക്ഷത്രത്തിൻ്റെ പേരാണ്. ഇത് പുരുഷയോനി നക്ഷത്രമാണ്. അക്ഷരം ഏകാരം. ഏകാരം മന്ത്രാക്ഷരം വകാരം. ഇതിൻ്റെ ഭൂതം വായു. പൂന്തോട്ട നിർമ്മാണം, ഉപവനം, വനം എന്നിവയുടെ നിർമ്മാണം ഇതിനൊക്കെ ഉത്തമമാണ്, യുദ്ധത്തിനും നല്ലതാണ്. കുളവും കിണറും മറ്റും ഉണ്ടാക്കാൻ ആരംഭിക്കുന്നതിന് നല്ല നക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾ ഏതിനും, ഏത് ശുഭകാര്യത്തിനും ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വർജ്യമാണ്. മൂലം നക്ഷത്രക്കാർ വളരെ അഭിമാനികളാണ്. വർജ്യമാണ്, വർജ്യമാണ്.
ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ അഭിമാനികളാണ്. പരിചയമുള്ളവരുണ്ടെങ്കിൽ ഓർത്ത് നോക്കിയോളൂ, അങ്ങേറ്റത്തെ അഭിമാനികളാണ്. അങ്ങേറ്റം സൗമ്യമായി പെരുമാറുന്നവരും ശാന്തരുമാണ്. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മൂലം നക്ഷത്രക്കാരുടേത് അങ്ങേറ്റം സൗമ്യമാണ്. ഇത്രയും സൗമ്യമായി എങ്ങനെ മനുഷ്യൻ പെരുമാറുമെന്ന് തോന്നിപ്പിക്കും വിധം അത്ഭുതകരമാണ് മൂലനക്ഷത്രത്തിലുള്ളവരുടെ പെരുമാറ്റം. അതുകൊണ്ട് മൂലനക്ഷത്രത്തിൽ ജനിച്ച പെണ്ണോ ആണോ ആണ് വിവാഹം കഴിച്ചിട്ട് വീട്ടിലെത്തുന്നതെങ്കിൽ എങ്ങനെ കളിച്ചാലും കലഹം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഈ നക്ഷത്രത്തിൻ്റെ വലിയൊരു പാവതലമാണെന്നാണ് പറയുന്നത്. വളരെ ശാന്തരുവരി പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ശാന്തരാണെങ്കിൽ ഇവർ ചപലഹൃദയരാണ്. ഒന്നിൽ ഉറച്ചെങ്കിൽ അസ്ഥിരരുമാണ്. അതുപോലെ തന്നെ സുഖലോലുപരുമാണ്. ആരോഗ്യത്തെ നോക്കാത്തവരാണ്, സ്വന്തം ആരോഗ്യം പരിഗണിക്കാത്തവരാണ്. ഇവരെയും കൂട്ടി വല്ലയിടത്തുമൊക്കെ പോയാൽ രക്ഷയാണ്. യാത്ര പോകാൻ തുടങ്ങുമ്പോൾ മൂലത്തിൽപ്പെട്ട ഒരുതം കൂടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയാൽ എല്ലാത്തിനും പൈസ കയറി കൊണ്ടുപോകും. കണക്ക് പറയുകയില്ല. കടം വാങ്ങിച്ചായാലും അഭിമാനം സംരക്ഷിക്കും. കാരണം ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ബില്ല് പെയ്യാൻ ഞാൻ കൊടുത്തോളാം ചാടിക്കേറി അവിടെ. വേറെ ചില നക്ഷത്രക്കാരുണ്ട്, അവർ വണ്ടിയെ കയറിയാൽ കണ്ടക്ടർ മുമ്പിലാണെങ്കിൽ പുറകിലിരിക്കും, നമ്മളെ മുമ്പിലോട്ട് പറഞ്ഞു വിട്ടു. മറ്റത് കണ്ടക്ടർ പുറകിൽ നിന്ന് തുടങ്ങുന്നെങ്കിൽ ഇവൻ ആദ്യം പോയി മുമ്പിൽ പോയിരിക്കും, ഏറ്റവും മുമ്പിൽ. എൻ്റെ പുറകിലുള്ള ഒരുത്തം കടന്നിട്ടല്ലേ ഇനി വരൂ. അങ്ങനെയുള്ളതല്ല ഇത്, ആദ്യം കയറി ഏതിനും ചിലവാക്കും. നല്ലപോലെ വേശീലമുള്ളവരാണ് ഇവർ, ബുദ്ധിമാന്മാരാണ്, സ്വതന്ത്രരാണ്, കർമ്മനിരതരാണ്, പരോപകാരവും ഭൂതതയും ഉള്ളവരാണ്. സഹിക്കാൻ വയ്യാത്തത് ഇവരുടെ ദുർവാശിയാണ്. ബാക്കി ഒന്നും കുഴപ്പമില്ല. എന്ത് ആരോ ആരെയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഉണ്ടോ, സഹിക്കാൻ വയ്യാത്ത ദുർവാശി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇവരെ കുഴപ്പമില്ല. ആ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, പക്ഷേ അത് എല്ലാ കുഴപ്പത്തിനും തുല്യമായി. ദുർവാശി വല്ലാത്ത ദുർവാശിയാണ്. ഒട്ടും ഉണ്ടാവില്ല. മൂലനക്ഷത്രവും ദോഷമുള്ള നക്ഷത്രം. അത് കൂടിയതാകയാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതാണ് നല്ലത്. കാരണം പറഞ്ഞു തരുന്നില്ല കാര്യമായി എന്ന സാരം. മാനി ധനി സുഖാഠ്യോ വ്യാധിപ്രായോതി തസ്കര സുഭഗ ചലചിത്തലശ്ചേഷ്ടോ മൂലോൽപ്പന്ന സുതന്ത്രകോ ഭവതി എന്നും, മൂലേ മാനി ധനവാൻ സുഖി ന ഹിംസ്ര സ്ഥിരോ ഭോഗി എന്ന് വരാഹവീരാചാര്യനും പറയുന്നു. ഈ നക്ഷത്രക്കാർ ശൈശവത്തിൽ വളരെ ശ്രദ്ധയർഹിക്കുന്നവരാണ്. ശേഷി കുറഞ്ഞ ഇവർ പരാശ്രയത്വം നിർബന്ധമുള്ളവരുമാണ്. ഇവർ പിന്നീട് സ്വാശ്രയരാവുന്നതാണ് കാണുന്നത്. പിന്നീട് വളരെ പതുക്കെ സ്വാശ്രയശീലത്തിൽ സൗഹൃദം, സഹകരണം എന്നിവയും സാമീപ്യം, പരോപകാര തൽപരത എന്നിവയും ഇവരിൽ കാണുന്നുണ്ട്. വീട്ടിൽ ഏറ്റവും കുടുംബസ്നേഹമുള്ളവരാണ് മൂലനക്ഷത്രക്കാർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വന്തം വീടിന് വേണ്ടി
ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ മരിക്കും, അത്രയും പണി കിട്ടും. എന്നാൽ വ്യക്തിത്വം വളരെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ഇതിനിടയിൽ. ഇക്കൂട്ടരെ പ്രാരബ്ധവും പ്രതിസന്ധികളും നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടുവരും. സ്ത്രീകൾ, ഈ നക്ഷത്രക്കാർ പൊതുവേ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവരാണ്. ഏറ്റവും നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ നല്ല ചോദിക്കാം, മൂലമായിരിക്കുമല്ലേ, അത്രയ്ക്ക് അണിഞ്ഞൊരുങ്ങാൻ താല്പര്യമുള്ളവരാണ്. വെള്ളപ്പയിൽ ആജകർണ സർജ, സംസ്കൃതം. അതിൽ നിന്നാണ് ഒരു കറ കുന്തിരിക്കം എന്ന പേരിൽ എടുക്കുന്നത്, വെള്ളക്കുന്തിരിക്കം എടുക്കുന്നത്. കുന്തിരിക്കം പലതുണ്ട്, അതിൽ സർജ രസം എടുക്കുന്നത് അതിൽ നിന്നാണ്. കുലം സാലകുലം, ശാസ്ത്രനാമം വട്ടേറിയ ഇൻഡിക്ക ലിൻ. ഡിറ്റീരോ കാർപേസിയെ ഫാമിലി. ഇംഗ്ലീഷ് നാമം ഇന്ത്യൻ കോപ്പൽ ട്രീ. പിനി വാർണിഷ് ട്രീ, പിനി വാർണിഷ് ട്രീ. വൈറ്റ് ഡാമർ, ഇതെല്ലാം ഇംഗ്ലീഷ് പേരുകളാണ്. തെലുഗു തെള്ളഡാമര, ധൂപദാമര, രണ്ടും തെലുഗുവാണ്. മലയാളം വെള്ളപ്പയിൽ വെളുത്ത കുന്തുരുക്കം, കുന്തിരിക്കം വെളുത്ത, വെളുത്ത കുന്തിരിക്കം. ഹിന്ദി സഫേദ് ദമ്മാർ, സഫേദ് ദമ്മാർ കഹരൂപ. കന്നഡ റാല, കുഗദാമര, വിലാഗഗ്ഗല. തമിഴ് വെള്ളൈ കുന്തിരിക്കം, വെള്ളൈ ദാമാർ, ധൂപമരം. ബംഗാളി കുന്ദ്രോ, ഗുജറാത്തി റാൽ, കൊങ്കൺ ധൂമപതുക. ആന്ധ്ര പശ്ചിമഘട്ടത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പശ്ചിമതീരത്തിലെ താഴ്ന്ന ഇടങ്ങൾ, നദീതടങ്ങൾ, തെക്കൻ കർണാടകം മുതൽ തിരുവിതാംകൂർ വരെയുള്ള പ്രദേശങ്ങളിലെ പ്രദേശങ്ങൾ ഒക്കെ നിത്യഹരിത വൃക്ഷമാണ് വെള്ളപ്പയ്യൻ. കനം കുറഞ്ഞ ചാരനിറത്തിലുള്ള തുലി, തീരെ കനം കുറഞ്ഞ, പൊളിഞ്ഞു വരും, ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞു വരും. 10 മുതൽ 14 വരെ ഞോടി ഞരമ്പുകളുള്ള വലിയ ഇലകൾ, നീണ്ട് വലിയ ഇലകൾ. ഇലകൾക്ക് ഊനഗോളാകൃതി, ദീർഘവൃത്താകൃതിയും എല്ലാം ഉണ്ടാവും. ഇലകൾ പരന്നതാണ്. ദളങ്ങൾ ബാഹ്യപുടത്തിൻ്റെ 5 ഇരട്ടിയോളം നീളമുണ്ടാവും. ഞെട്ടുമായി ചേർന്ന് വലിയ വിദളങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടാണ് ഫലങ്ങൾ കാണപ്പെടുക. ഫലങ്ങൾ ഗോളാകൃതിയിലാണ്, ജാലികാകാരമുള്ളതും മുനയുള്ളതുമാണ്. വെള്ളപ്പയിൻ കാര്യമായ പണിക്കൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും കടുപ്പമേറിയതാണ്. തടിയുടെ നിറം ചുവപ്പ് കലർന്ന തവിട്ട്. എന്നാൽ ഈ തടി കൊണ്ട് കൊത്തുപണികൾക്ക് ആണ് ഉപയോഗിക്കുന്നത്, ബഹുവിശേഷമാണ്, അല്ലാതെ വീട് പണിക്കൊന്നും കാര്യമായി ഉപയോഗിക്കാറില്ല. നല്ല കടുപ്പമുള്ളതാണ്. മരത്തിൻ്റെ കറ വാർണിഷ് ഉപയോഗിക്കുക ഉണ്ടാക്കുവാൻ പഴയകാലം മുതൽ ഉപയോഗിക്കുന്നു. വിത്ത് ഔഷധമാണ്. വെള്ളക്കുന്തുരുക്കം ഇതിൻ്റെ കറയിൽ നിന്നാണ് എടുക്കുന്നത്. വിത്ത് തിളപ്പിച്ചാൽ
49 ദശാംശം 2% കട്ടിയായ നെയ് പോലുള്ളൊരു പദാർത്ഥം ലഭിക്കും. ഇതിന് പച്ച നിറ കലർന്ന മഞ്ഞ നിറമുണ്ട്. പ്രകാശമേറ്റാൽ മങ്ങും. ഇതിൽ കൊഴുപ്പും അമ്ലങ്ങളുമുണ്ട്. വാദവേദനകൾ വരുമ്പോൾ ഇതിൻ്റെ കറ വളരെ യുക്തമാണ്, അങ്ങേയറ്റം ഉപയോഗപ്രദമാണ്. ഇതിലേറ്റവും ഈ മരം നഷ്ടപ്പെടാനൊരു കാരണം, ഇന്ത്യൻ മരങ്ങളിൽ നഷ്ടപ്പെടാൻ, ഇത് ബ്രഹ്മ കൊണ്ട് തുളയ്ക്കും. വനത്തിലെല്ലാം പോയി നോക്കിയാൽ കാണാം. അങ്ങനെയാണ് ഇത് ഉണങ്ങിപ്പോകാനൊരു കാരണമായിരുന്നത്. തുളച്ചിട്ടൊരു കറയെടുക്കും പശ, അത് ധൂപിക്കാൻ ഉപയോഗിക്കും. എണ്ണയും മെഴുകും ചേർത്ത് ചെറിയ രീതിയിൽ ഉരുക്കി അതിന് ബാമുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ആധാരമായി ഉപയോഗിക്കുന്നു. ബെയ്സായിട്ട്, ബെയ്സ് ഓയിലായിട്ട് നിങ്ങൾ പുരട്ടുന്ന പല ബാമിൻ്റെയും ബെയ്സ് ഈ കറയാണ്, ഇങ്ങനെടുത്ത കറയാണ്. തേൻമെഴുക് ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുന്നുണ്ട്. തൊലിയും വിത്തും കറയും എണ്ണയും ഔഷധത്തിന് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ രസം കടു എരിവ്, വീര്യം ഉഷ്ണം, വിഭാഗം എരിവ്. ഇതിൻ്റെ തൊലി കയ്പുള്ളതും ടോണിക്കുമാണ്. അരുന്തുതമാണ്, അരുന്തുതം എന്ന് പറഞ്ഞാൽ കഷായം, ചവർപ്പുള്ളത്. ഇത് രക്തത്തെ വളരെ നന്നായി ശുദ്ധീകരിക്കും. രോഗപ്രതിരോധകരമാണ്. ഇമ്മ്യൂണിറ്റി വളരെ ഉണ്ടാക്കി തരും. കാസഹരമാണ്, ചുമ ഇല്ലാതാക്കും. ശരീരത്തിന് ചൂട് പ്രദാനം ചെയ്യുന്നതാണ്. വ്രണഹരമാണ്. വാതകഭങ്ങളുടെ ദൂഷിതാവസ്ഥയിൽ ഉത്തമമാണ്. കാസം, ചുമ, ശ്വാസം, ആസ്തമ, ലെപ്രസി എന്ന ത്വക്ക് രോഗം, കുഷ്ഠരോഗം, മറ്റു ത്വക്ക് രോഗങ്ങൾ, വ്രണങ്ങൾ, വിസ്ഫോടം, കേൾവിക്കുറവ്, വയറിളക്കം, പാണ്ഡുത, അനീമിയ, മൂത്രക്കുഴൽ സംബന്ധമായ രോഗങ്ങൾ, ഇവയ്ക്കെല്ലാം ഉത്തമമാണ് പയ്യൻ. ഇതെല്ലാം തൊലിയുടെ ഗുണമാണ് പറഞ്ഞത്. പയ്യനിൻ്റെ തൊലി കറ ചുമയ്ക്കും ക്ഷയത്തിനും ഉത്തമമാണ്. ആർത്തവ തകരാറുകളിൽ ഇതിൻ്റെ കറ അത്യുത്തമമാണ്. എല്ലാ ആർത്തവ സംബന്ധ രോഗങ്ങളിലും വാദത്തിൻ്റെ ദൂഷിതാവസ്ഥയിൽ കറ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ ബാക്ടീരിയകളെ നശിപ്പിക്കും. ഇത് ആമവാദത്തിന് നല്ലതാണ്.
നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും ഉത്തമമാണ്. കൈടരിയാദി നിഘണ്ടു പറയുന്നത് സർജഗോന്യോജ കർണ ശാലോ മരീചപത്രക, അത് ഭാവപ്രകാശം പറയുന്നത്. സോറി, കൈടരിയാദിയല്ല, ഭാവപ്രകാശം. സർജഗോന്യോജകർണ ശാലോ മരീചപത്രക സർജകഷായോ വർണ്യശ്ച കഫസ്വേദം അതക്രമി വർദ്ധ വിദ്രതി ബാധിരിയോ യോനികർണ രുചാഹരേ. ഇതെല്ലാം മോളി പറഞ്ഞ അർത്ഥങ്ങളാണ് അതിനുള്ളത്. അത് കൈടരിയാദി നിഘണ്ടു പറയുന്നതാണ്. സർജസ്തു കടുതിക്തോഷ്ണോ ഹിമസ്നിഗ്ധോ അതിസാരജിത് പിത്താശ്രദോഷകുഷ്ഠഘ്ന കണ്ടു വിസ്ഫോടവാദജിത്. ഈ രോഗങ്ങളെയെല്ലാം കളയാനിത് ഉത്തമമാണ്. രാജനിഘണ്ടു നേരത്തെ കണ്ടതാണ്. ഇതിൻ്റെ രസം കടുതിക്തമാണ്, ഉഷ്ണമാണ്, സ്നിഗ്ധമാണ്, അതിസാരത്തെ ജയിക്കുന്നതാണ്. കുഷ്ഠം, ചൊറിച്ചിൽ തുടങ്ങിയതെല്ലാം മാറ്റും. നമുക്ക് നേരത്തെ കണ്ടത് തന്നെയാണ്, അത് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ. ഈ ശ്ലോകത്തിൽ നിന്നാണ് ആ അർത്ഥമെല്ലാം പറഞ്ഞത്. സർജഗോപസ്തകർണശ്ച കഷായശ്ചിരപത്രക ധന്വന്തരി എന്ന് കണ്ടു. സർജസർജരസശാല കാളകൂടോ രജോദ്ഭവ വല്ലിവൃക്ഷിരവർണോ രസകാർശു അജകർണക വ്യസ്തകർണ കഷായി ചലലനു ഗന്ധവൃക്ഷക വംശസ്ഥശാലനിര്യാസു ദിവ്യസാര സുരേഷ്ടക ശൂരോഗ്നി വല്ലഭശ്ചൈവ യക്ഷധൂപ സുസിദ്ധക രാജന് കണ്ടു. അജകർണ കടുത്തിക്ത കയ കഷായോഷ്ണോ വ്യബോഹതി കവപാണ്ഡു സുതിഗതാൻ മേഘ കുഷ്ഠ വൃഷ വിഷ വൃണാൻ. ഭാവപ്രകാശം. ഇതിൻ്റെ ഉപയോഗം ഈ നിഘണ്ടുക്കളെല്ലാം പറയുന്നതാണ്. ഇതെല്ലാം അഖിൽ അല്ലല്ല, രണ്ട അഖില്, കറുത്തഖില്, ചുവന്നഖില്, വെള്ളഖില്, മൂന്നെണ്ണം. വെള്ളപ്പയും വേറെ. അഖിലിൻ്റെ ഒന്നും തൊലി ഇതുപോലെ പൊളിഞ്ഞു വരില്ല. വെള്ളപ്പയിൻ നോക്കിയാൽ നല്ല വെള്ള നിറത്തിലിങ്ങനെ നിൽക്കുന്നതാണ്. അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്നതാണ്. ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് കാണാൻ ഇഷ്ടം പോലെ. നിങ്ങളുടെ തൊടുപുഴയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ചപ്പാത്ത സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സാർ വെള്ളപ്പയൻ. വെള്ളപ്പയൻ്റെ പ്രത്യേകത പരന്നാണ് നിൽക്കുക, ഉരുണ്ടല്ല. തടി മുകളിലേക്കേ ഉള്ളൂ, ചോടിങ്ങനെ നല്ല പരന്ന് നിൽക്കും. വേരൊക്കെ അങ്ങനെയാണ് വരുന്നത്. അതൊക്കെ വേറെ, അതൊന്നും ഇതുമായിട്ട് ബന്ധമില്ല. ഏതൊള്ളത് ഒന്നും രണ്ടും ഒക്കെ കാണും, സ്ഥിരമായി ഒരുപാടൊന്നും കാണും. അവിടെ ഒന്നും രണ്ടും കാണും, വെച്ചു പിടിപ്പിക്കുന്നതല്ല. വെള്ളപ്പയിന് ഒരുപാടുണ്ട്. തൊടുപുഴ പാല സൈഡിലൊക്കെ ഇഷ്ടം പോലും ഇവിടെ ഉണ്ടോ? ഇടുക്കി സൈഡിലുള്ള ഇഷ്ടം പോലും. ആ അവിടെ കണ്ടേക്കും, ആ ഭാഗത്ത് കണ്ടേക്കില്ല. ആ വല്യപ്പയൻ കാണും, അവിടെ ഉണ്ടാവും. ആ അതിനിത് ഉപയോഗിക്കുന്നുണ്ട്, വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് വെള്ളപ്പയ്യ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സമയം എന്തായി? അലമുക്കാലായി. അപ്പോൾ കുറച്ചുണ്ട്. കുട്ടികളുടെ ബുദ്ധിമാന്ദ്യത്തിന് വെള്ളപ്പയിൻ്റെ കറ സർജരസം വെള്ളക്കുന്തിരിക്കം
ഒലിവെണ്ണയിൽ ചാലിച്ച് ഇവിടെ പുരട്ടും. ഈ ഭാഗത്ത് ഇവിടെ ഒരു കുഴിയുണ്ടല്ലോ, അവിടെ പുരട്ടിയാൽ ബുദ്ധിമാന്ദ്യം മാറുമെന്ന് ആണ് പറയുക. വളരെ ഫലപ്രദമാണ്. വെള്ളക്കുന്തിരിക്കം കുറേശ്ശെ കൊടുക്കുകയും അകത്ത് അത് കുട്ടികളെ ബുദ്ധിമാന്ദ്യമില്ലാത്തവരായി ജനിക്കാൻ സ്വർണം നീറ കുന്തിരിക്കം ഇത് മൂന്നുകൂടെ കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത്. കാരണം നക്ഷത്രശാസ്ത്രം ഇന്ത്യയുടേതാണ്. നക്ഷത്രം നോക്കിയാണ് മേജയിൽ പോകുന്നത്, കിഴക്കുള്ള മരുഭൂമിയിൽ നിന്നാണ്. കിഴക്കൻ മരുഭൂമി ജെറുസലേമിന് കിഴക്ക് ഗോപി മരുഭൂമിയാണ്. അവിടെയാണ് രാജസ്ഥാൻ ഏരിയയിലാണ് നക്ഷത്രശാസ്ത്രം ഏറ്റവും വികസിച്ചിരുന്നത്, ആര്യഭട്ടൻ്റെയും മറ്റും. അതുകൊണ്ട് പോയ മൂന്ന് രാജാക്കന്മാർ ഇന്ത്യക്കാരാണെന്നും ആയുർവേദ മൂല്യം അന്ന് അറിയുന്ന രാജ്യം ഇന്ത്യയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പണ്ടുകാലം മുതൽ ഇന്ത്യയിൽ കൊടുക്കുന്ന മൂന്ന് വസ്തുക്കളാണ് സ്വർണവും മീറയും കുന്തിരിക്കും, പൊന്നും മീറയും കുന്തിരിക്കും. ലോകത്ത് വേറെ ഒരു രാജ്യത്തും ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഏർപ്പാടില്ല. ബൈബിൾ എഴുതി കഴിഞ്ഞു പോലും മീറ മിൻറ്റ് മീറ എന്ന് പറയുന്ന ചെറിയൊരു ചെടിയാണ്, അത് കുട്ടികൾക്ക് ബുദ്ധിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, ചെറുപ്പത്തിൽ ഉരച്ചു കൊടുക്കുന്നതാണ്. അതിൽ ഇപ്പോൾ കേരളത്തിൽ പൊന്നാണ് ഉരച്ചു കൊടുത്തിരുന്നത്, ഇപ്പൊ പൊന്നുരച്ചു കൊടുത്താൽ തട്ടിപ്പോവും. അതുകൊണ്ട് ഇത് കേട്ടേച്ചു ആരും ബിസ്മാർക്കുള്ള കേരളത്തിലെ ഒരു സ്വർണ്ണക്കടയിലെ സ്വർണം മേടിച്ചും പിള്ളേർക്ക് ഉരച്ചു കൊടുക്കരുത്, തട്ടിപ്പോവും. അതിൽ കാഡ്മിയം, ഇറിഡിയം, റൂബീഡിയം ഒക്കെ ഉണ്ട്, ക്യാൻസർ നിശ്ചയമാണ്. എന്നാൽ ഇനി അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുതിരപ്പവൻ അത് ഇവിടുന്ന് എന്ന മലയാളികൾ ഷേഖിൻ്റെ കൂടെ കൂടി അതിലും മായം ചേർക്കാൻ പഠിച്ചു. അതുകൊണ്ട് അതും ശുദ്ധസ്വർണമല്ല. ഞങ്ങൾ ഭസ്മം ഉണ്ടാക്കാൻ ശുദ്ധീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരുപാട് മാലിന്യമുണ്ട്. ബാങ്കുകൾ തരുന്നുണ്ട് സ്വർണ്ണ നാണയം, തങ്ക കോയിൻ നല്ല വിലയാണ് വാങ്ങി. അടുത്ത കാലത്ത് ഒരു ബാങ്ക് വന്നിട്ട് ഒരു ആയുർവേദ സ്ഥാപനത്തിലെ ആളുകളോട് പറഞ്ഞു, ഞങ്ങളുടെ കോയിൻ കുറച്ചെടുക്കണം, പിന്നെന്താ എടുക്കാമല്ലോ, 10-30 എണ്ണം എടുത്തേക്കാം, ഞങ്ങൾ ഏതായാലും വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ഒരുപാട് ശുദ്ധി പ്രക്രിയയാണ്, നല്ലതാകുമ്പോൾ ശുദ്ധി ചെയ്യണ്ടല്ലോ, എടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മതിയല്ലോ, ബില്ല് തന്നാൽ മതി, ഞങ്ങൾ മരുന്നിന് ഉപയോഗിക്കുന്നു. അയ്യോ, അതിനും ഉപയോഗിക്കേണ്ട, അത്രയും ഗ്യാരണ്ടി ഉള്ളതല്ല എന്ന് പറഞ്ഞാൽ ചില്ലറയൊക്കെ ഞങ്ങളും തട്ടിപ്പോണ്ടെന്നാണ്. ഇതാണ് കാലം, ഇത് കണ്ട് ഒരച്ചൊന്നും കൊടുക്കരുത്. മീറ അങ്ങാടിക്കട കിട്ടും, മീറ അങ്ങാടിക്കട കിട്ടും. മുറു മുറു എന്ന് പറയും മലയാളത്തിൽ, മുറു മുറു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാ വയമ്പ് ഇതുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ്. വയമ്പ് ഇതുപോലെ ഉപയോഗിക്കും, കിളിതീനിപ്പഞ്ഞി ഉപയോഗിക്കും, ചെറുപ്പുന്നേരി ഉപയോഗിക്കും, മുത്തുൾ ഉപയോഗിക്കും, കരിമുത്തുൾ ഉപയോഗിക്കും. മുത്തുൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കൊടകൻ, കൊടവൻ ഉപയോഗിക്കും, ബ്രഹ്മി ഉപയോഗിക്കും. ഇതെല്ലാം ബുദ്ധി മാന്ദ്യം മാറുന്നതിനുള്ളതാണ്. അത് കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് പണ്ട് ആളുകൾ കൊടുക്കും, വച്ച വയമ്പൊക്കെ ഉരച്ചു കൊടുക്കും. അന്നും കുട്ടിക്കാലത്ത് ഇപ്പോൾ ഉരച്ചു കൊടുക്കരുതെന്ന് ഗൈനക്കോളജിസ്റ്റ് പ്രത്യേകം പറഞ്ഞാൽ വീട്ടിലോട്ട് വിടുന്നത്. കാരണം നിങ്ങളെങ്ങാനും ഉരച്ചു കൊടുത്ത് ബുദ്ധിയുണ്ടായാൽ ഞങ്ങളുടെ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് വെറുതെ ഇരിക്കേണ്ടി വരും. ബുദ്ധിമാന്ദ്യം വന്നാൽ അങ്ങ് മരണം വരെ ചികിത്സിക്കാം, നിങ്ങളുടെ കാശ് പോകുന്നേ ഉള്ളൂ, ഞങ്ങളുടെ കോള് പോവില്ല. അതുകൊണ്ട് അബദ്ധമൊന്നും കാണിക്കരുത്, വല്ല
ഊളൻ ആയുർവേദക്കാരനും പറയുന്നത് കേട്ട് വയമ്പൊന്ന് ഉരച്ചു കൊടുക്കരുത്, നിങ്ങളുടെ അപ്പൂപ്പൻ ഉരച്ചു കൊടുത്തിട്ടുണ്ടാവും, അതൊന്നും കൊടുക്കരുത്, അന്ന് അപ്പൂപ്പന് വിവരമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ എം എ ആണ്, ബി എച്ച് ഡി ആണ്, ബി എസ് സി ആണ്, എം കോം ആണ്, നിങ്ങളൊന്നും വിട്ടിതം കാണിക്കരുത്. ഒക്കെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറയുന്ന ടിൻഫുഡുകളും സാധനങ്ങളും ഒക്കെ ചെറുപ്പത്തിൽ കൊടുക്കാവും, മുലപ്പാൽ തൊടിയിക്കരുത്, ദോഷമാണ്. കാരണം നിങ്ങൾ മുലപ്പാലൊക്കെ കൊടുത്ത് കൊച്ചിനെ വളർത്തിയാൽ നിങ്ങളുടെ ബ്രസ്റ്റ് ഒഴിഞ്ഞു പോവുകയും കുഞ്ഞിൻ്റെ ശാപം കിട്ടാതെ വരികയും ക്യാൻസർ വരാതിരിക്കുകയും നിങ്ങൾക്ക് കുറച്ച് പ്രായമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് 10 രൂപ കിട്ടുന്നത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. നിങ്ങൾ അതൊന്നും ചെയ്യരുത്. എന്താ തലങ്ങി കൈ കൊടുക്കും? ഞാൻ നുണ പറഞ്ഞാണോ? ഞാൻ നുണ പറഞ്ഞാണോ? ഏ ആണെങ്കിൽ തല്ലിക്കോണം, യാതൊരു ദയക്കും അടിക്കണ്ട. ഇതൊക്കെ പ്രത്യേകം എഴുതി ഷീട്ടാക്കി കൈത്തന്നാ ഇനി വിടുന്നത്. അബദ്ധമൊന്നും പറ്റരുത്. കാരണം നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ, മന്ദബുദ്ധികളാണോ വിട്ടിതം കാണിച്ചു കൂട്ടാൻ? വിവരദോഷികളായവരെ ആയുർവേദക്കാര് പഴമയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിനെയൊന്നും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, പറഞ്ഞില്ലാന്ന് വേണ്ട. വാക്സിനേഷനൊക്കെ കൃത്യമായി എടുക്കണം. തിന്നിലുള്ള ഫുഡും നല്ല മൈദയും നല്ല ബ്രോയിലർ ചിക്കനൊക്കെ ഇഷ്ടം പോലെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കണം, ഗർഭിണി കഴിക്കണം. അതിനൊക്കെ വിദ്യാഭ്യാസം മറക്കരുത്. ചിരിക്കുന്ന ഞാൻ നുണ പറഞ്ഞോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്ന, ഇതൊക്കെ കേട്ട് തൊഴുതു പിടിച്ച് തിരിച്ചൊരു മറുപടി പറയാൻ പോലും ഇല്ലാതെ തിരിച്ച് വീട്ടിലെത്തി താലോലിച്ച് വളർത്തിയ വെല്ലിമ്മയുടെ നെഞ്ചത്തും ചവിട്ടി അപ്പൻ്റെയും അപ്പൂപ്പൻ്റെയും തലയിലും കയറി അവസാനം ഈ കുഞ്ഞിനെ ചുമന്ന് ജന്മം പാഴാക്കുന്ന എത്ര കുടുംബങ്ങൾ! ഇത് കഴിഞ്ഞാൽ ഇതെല്ലാം റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ, കേരളം മുഴുവൻ റീഹാബിലിറ്റേഷൻ സെൻ്റർ. ഇത് കഷ്ടമാണിത്. ഇതിനാണ് വികാസം, പുരോഗതി, നവീനത. ഉത്തരാധുനിക ജീവിതം അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ ഇതിന് പറയുന്നത്? ആധുനിക ഉത്തരത എന്നൊക്കെ പറയും. എന്താ തിരിച്ചു നോക്കുന്ന? പറയും ഭർത്താവോ ചേട്ടനോ അവരൊരു ഉണ്ടോ? അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ടൊക്കെ ഈ പണിക്ക് നിൽക്കാവോ? നിങ്ങളിങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് ഉപ്പൂറ്റി പൊങ്ങി പൊങ്ങി പോകല്ലാതെ വേറെ പുരോഗതിയൊന്നുമില്ല. അതുകൊണ്ട് ശരിക്കും ആലോചിച്ചിട്ട് വേണം ഇതിലൊക്കെ കയറി പറ്റാൻ. പണ്ട് കാലത്ത് ഇങ്ങനെ ബുദ്ധിക്ക് വേണ്ടിയൊക്കെ കാരണവന്മാർ ചിലതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് വെള്ളക്കുന്തിരിക്കാം. ലോകോത്തരനായിത്തീർന്ന 2000 കൊല്ലത്തിൻ്റെ ചരിത്രം പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക സർജനത്തിലേക്ക് ദ മേജായി 3 രാജാക്കന്മാർ പോയത് അതുകൊണ്ട് ഈ രാജ്യത്തു നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യേശു ക്രിസ്തു തന്നെ നമ്മുടെ പാലക്കാട് ജില്ലക്കാരനാണെന്നാണ് പറഞ്ഞത്. അങ്ങനൊരു കഥയുണ്ട്, അത് പറഞ്ഞ് വെറുതെ നിങ്ങളുടെ ഉള്ള ശാന്തി കളയണ്ട. അങ്ങനൊരു കഥയുണ്ട്, അവിടെ മാരി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മകനാണെന്നൊക്കെ ഇങ്ങനെ കഥകളുണ്ട്. കഥകൾ ഇഷ്ടം പോലെ ആകാവുള്ളൂ, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കഥയുണ്ട്. നിങ്ങൾ കാശ്മീർ തടത്തിൽ ചെന്നാൽ ഇപ്പോഴും ഇവിടെ ഈസായിത്തേലും യേശു ക്രിസ്തുവിൻ്റെ വംശജരുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാശ്മീർ അവിടെ ടോംബ് ഓഫ് ജീസസ്. കാശ്മീർ ടൗണിൽ ചെന്നിട്ട് ചോദിച്ചാൽ അങ്ങോട്ട് വഴി കാണിച്ചാലും നേരെ പോയാൽ ലാഹോറിൽ ചെന്നാൽ മേരിയുടെ ടോംബുണ്ട്, പോയാൽ കാണാം. ചുമ്മാ കാശുണ്ടെങ്കിൽ ചുമ്മാ പോയി ഇതൊക്കെ കാണാം, ചുമ്മാ ഇങ്ങനെ കൂട്ടടിച്ച് ജീവിക്കുന്നതിന് പേരെ. വല്ലപ്പോഴൊക്കെ ഒന്ന് പിള്ളേരെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യാൻ അന്നേരം മനസ്സിലാവും. അവിടെ ഒരു തൈലം കിട്ടും,
യേശു ക്രിസ്തു ഉണ്ടാക്കിയതാണെന്നും അതിൻ്റെ പരമ്പരയാണ് ഞങ്ങളെന്നും വേദനകൾക്കൊക്കെ പുരട്ടാമെന്നും മുറിവുകളൊക്കെ ഉണങ്ങുമെന്നും പറയുന്നൊരു തൈലം കിട്ടും. ഈസായി തൈലം എന്നാണ് അതിൻ്റെ പേര്. അവിടെ ടോംബ് ഓഫീസസ് ഉണ്ട്, യേശുവിൻ്റെ ഖബർ. കുറെ പോണം, ആ ശ്രീനഗറിൻ്റെ അടുത്താണ്, അതാണ് ടൗൺ എന്ന് പറഞ്ഞത്. കാശ്മീരിൽ, കാശ്മീർ തടത്തിൽ, ലാഹോറിൽ മേരിയുടെ ടോംബുണ്ട്, ടോംബ് ഓഫ് മേരി. ഒറിജിനലാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ രണ്ടുപേരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ചോദിക്കണ്ട. പക്ഷെ ഇങ്ങനെ ഐതിഹ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാം. അവിടെയുള്ള ആളുകൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയാണെന്നാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് മേരിയെയും കൂട്ടി ഇന്ത്യയിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് പോന്നുവെന്നും ലാഹോർ തടത്തിൽ വെച്ച് മേരി മരിച്ചുവെന്നും അവിടെ മേരിയുടെ ഖബർ ആയിക്കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് കാശ്മീർ തടത്തിലെത്തിയെന്നും അവിടെ വിവാഹം കഴിച്ച് 10-40 വർഷം ജീവിച്ചുവെന്നും അങ്ങനെ 70-ാമത്തെയോ 72-ാമത്തെയോ വയസ്സിൽ മരിച്ചുവെന്നുമൊക്കെയാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. പേളസ്ബക്കിന് അഭിപ്രായമുണ്ട്, ഇന്ത്യയിലാണ് പഠിച്ചതെന്ന് നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. തക്ഷിലയുടെ റൂയിൻസിൽ എല്ലാ വർഷവും 1-ാം റാങ്ക് കിട്ടുന്ന ആളിൻ്റെ ചിത്രം വരച്ചു വെക്കാറുണ്ട്. അതിൽ ഈസസിൻ്റെ ചിത്രം ആ വർഷം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും ബക്കാണോ നെഹ്റുവാണോ സൂചിപ്പിക്കുന്നുണ്ട്. അത് എൻ്റെ തലയിൽ മാറിപ്പോകാനിടയുണ്ട്, അതുകൊണ്ട് വായിച്ചു നോക്കി മനസ്സിലാക്കിക്കൂടാ. ഇവരൊക്കെ ഇതേക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രൈസ്റ്റ് ലിവ്ഡ് ഇൻ കാശ്മീർ എന്ന് പറഞ്ഞ് അഹമ്മദിയക്കാരുടെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. ക്രൈസ്റ്റ് ഡൈഡ് ഇൻ കാശ്മീർ എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകമുണ്ട്. ഇതൊക്കെ മേടിച്ച് നിങ്ങൾക്ക് വായിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനമൊക്കെ എടുക്കാം. ഉപയോഗക്രമം, അത് കുട്ടികളുടെ ബുദ്ധിമാന്ദ്യം സമയമായെന്ന് തോന്നും അല്ലേ? അതാ അയ്യർ വാച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് അവസാനം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ ഹരി ഓം.